ഇന്ത്യൻ എന്ന് പറയുന്ന പടത്തിൽ ചെന്ന് അവിടെ എത്തിയത് ഒരു ഭയങ്കര ഡിഫറെൻറ്റായിട്ടുള്ളൊരു കോസ്റ്റ്യൂമുണ്ട് ഏകദേശം നമ്മളൊരു പതിനഞ്ച് ഇരുപത് ലക്ഷം രൂപയ്ക്ക് അകത്തൊരൊറ്റ ഡ്രസ്സിന് വില വരുന്നൊരു സാധനം ആണോ ആ അത് ഷൂട്ട് ചെയ്തിരിക്കുന്നതും അങ്ങനെയാണ് എത്ര ഒരു ആറ് കോടിക്ക് സംതിങ് സെറ്റ് ഇട്ടിട്ട് ആ ഒരു കോസ്റ്റ്യൂമിൻ്റെ ഒരു ചെറിയ പോർഷൻ ഷൂട്ട് ചെയ്യാൻ അത്രയും ഇതായിട്ടുണ്ട് അത് പടത്തിൻ്റെ ഒരു ഭയങ്കര ഒരു പ്രധാനപ്പെട്ട ഏരിയയിൽ വരുന്നത് ലാലേട്ടം തൊട്ടടുത്തിരിക്കുക ലാലിട്ടം മറ്റേ സാധാരണ നോർമൽ കോസ്റ്റ്യൂ അപ്പോഴാണ് ലാലിട്ടം പുറകുക ഇത് എന്തായത് കുഴപ്പം ഇത് എന്ത് സാധനം ഉഗ്രനെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഇതെടുത്ത് വയ്ക്കുകയും ആ ലാലേട്ടം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോയൊക്കെ ഒക്കെ എന്തേലും ഏത് പട്ടത്തിന് ഇറങ്ങിയാൽ ഏറ്റവും ഫസ്റ്റിൽ പർച്ചേസ് ചെയ്യുന്ന ഒരു സാധനം അത് എനിക്ക് വേണ്ടിയിട്ടായിരിക്കും ഞാൻ പർച്ചേസ് ചെയ്ത് ഞാൻ തന്നെ അത് അതെടുക്കും ബെഡ്ഷീറ്റൊക്കെ എടുത്തിട്ടൊക്കെയാണ് അതിൽ ഷട്ടർ ഒക്കെ ആക്കിയിട്ടുണ്ട് ജയറാം ചേട്ടനൊക്കെ ആണോ ആ അത് അപ്പോഴു വേണമെന്ന് പറയും പക്ഷേ അപ്പം അതിനൊരു ഡിസൈൻ നമ്മൾ ഉണ്ടാക്കും അത് ആർക്കും പെട്ടെന്ന് തോന്നി കഴിഞ്ഞാൽ അത് ഇനി നിങ്ങൾക്ക് പോയി ഒന്ന് ഇപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂല് പറഞ്ഞിട്ട് ഇനി നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് അറിയാൻ പറ്റും അത് ബെഡ്ഷീറ്റാണെന്ന് പണ്ട് ജീൻസ് എന്ന സിനിമ വേണ്ടിയിട്ട് ശങ്കറിൻ്റെ പടത്തിൽ വർക്ക് ചെയ്യാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചാൽ ഇപ്പോൾ ശങ്കറിൻ്റെ പടത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ ട്യൂവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്താന്ന് ജീൻസിനോട് അത്രയും താല്പര്യം തോന്നാൻ കാരണം ജീൻസിനോട് താല്പര്യം തോന്നാൻ ഒരു കാരണം കാരണം ഞാൻ നാടകത്തിനാണ് ഫിലിമിലേക്ക് വരുന്നത് ഓക്കെ അപ്പോൾ ഒരു നാടകം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ ഒരു ചെറുപ്പക്കാരനെന്ന നിലയ്ക്ക് നമുക്കൊക്കെ നമ്മുടെ ഒരു ആഗ്രഹം സിനിമയാണ് പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിൽ സിനിമ കാരണം അത് നമുക്ക് വളരെ എത്തിപ്പെടാൻ പറ്റാത്തൊരു ഏരിയ കിടക്കുന്ന ഒരു സാധനമാണ് വെഞ്ഞാറമുടി എന്ന് പറയുന്ന നിന്ന് ഒരാൾ സിനിമ കാരണം ഒരു സിനിമ ഷൂട്ടിങ് പോലും കണ്ടിട്ടില്ല അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതൊന്നും ഇതല്ല പക്ഷേ നമുക്ക് അന്ന് ഉണ്ടൊരു സംഭവം നമ്മൾ ചെയ്യുന്ന അമച്ചർ നാടകങ്ങളിൽ നിന്ന് ഈ പ്രൊഫഷണൽ നാടകങ്ങളിലേക്ക് കോസ്റ്റ്യൂം അതും ഇഷ്ടംപോലെ നാടകങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് ഈ എൻ്റെ സ്റ്റിച്ചിങ് ഷോപ്പിൽ തന്നെ പല പല ഡിസൈനുകൊണ്ട് തന്നു നമ്മളങ്ങനെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുക ആ ഒരു സമയത്താണ് നമ്മളിങ്ങനെ ഇത് കണക്ക് അടൂർ സാറിൻ്റെ ഒരു വർക്ക് വരികയും അതിന് ഒരു നാടകം കണ്ടിട്ട് അദ്ദേഹം വിളിച്ച് വർക്കിലേക്ക് വന്നു നമ്മൾ സിനിമാക്കാരനായി സിനിമ എന്ന് പറയാൻ ആ ഒരു പടമായി വീണ്ടും തയ്യൽ കടയിലേക്ക് തന്നെ തിരിച്ചു പോയി നമ്മുടെ പരിപാടിയും അത് എണുക്ക് തന്നെ നാടകവും ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ നമ്മളെ നാടകം ഒരു നാടകം തന്നെ അടൂർ സാർ ഉദ്ഘാടനം ചെയ്യുകയും നേരെ അത് കണ്ടിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ഫിലിമിലേക്ക് വിളിക്കുകയും ചെയ്ത് അങ്ങനെയാണ് ഫിലിമിൽ വരുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന പടം ഇതാ ഗുരു എന്ന് പറയുന്ന ഈ കഥാപുരുഷൻ എന്നാണ് അടിദുസാരൻ്റെ പടം കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യുന്ന മൂവി ദയയാണ് മൂന്നാമത് ചെയ്യുന്ന മൂവി ആ ദേ എന്ന് പറയുന്ന ഫിലിം അപ്പോഴും ദയൊക്കെ ചെയ്യുന്ന സമയമാവുമ്പോഴത്തേക്കും നമ്മളൊരു നമ്മുടെ മനസ്സിൽ സിനിമയിലൊരു കോസ്റ്റ്യൂം ഡിസൈനർ എന്നുള്ളൊരു സംഭവം എത്തി പഴയ നാടകവും അതല്ലെങ്കിൽ ആ തുന്നൽക്കാരനെന്ന് എന്നുള്ള രീതിയിൽ നിന്ന് ഇങ്ങോട്ട് മാറിയിട്ട് നമ്മളും ഇന്ത്യയിൽ ശ്രദ്ധിക്കപ്പെടുന്നു കാരണം എന്ന് പറഞ്ഞാൽ അടിസ്ഥിൻ്റെ മൂവി തന്നെ വളരെ ഒത്തിരി നാഷണൽ അവാർഡുകളും കാര്യം കിട്ടി ശ്രദ്ധിക്കപ്പെട്ട മൂവിയാണ് അത് കഴിഞ്ഞിട്ട് വരുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഗുരു ഗുരു പിന്നെ അറിയാമല്ലോ മലയാള സിനിമയിൽ തന്നെ ഒരു കോസ്റ്റ്യൂംസിനും ആർട്ടിനും അത് മൊത്തത്തിൽ ടോട്ടലി അതൊരു ഭയങ്കര ചേഞ്ച് ഉണ്ടാക്കിയ ഒരു ഏരിയയാണ് അത് കഴിഞ്ഞ് കിട്ടുന്നത് ദയ അപ്പം ദയ എന്ന് പറയുന്നത് തന്നെ എനിക്ക് വളരെ ഒരു പരീക്ഷണങ്ങളായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ ചെയ്തിരുന്ന എണ്ണ ആയിരത്തി ഒന്ന് രാവിലെന്ന് പറയുന്ന ബുക്കുകളിൽ ഒരു കഥ എടുത്തിട്ട് ഒട്ട് ഒട്ടഹങ്ങളുടെ എന്ന് പറയുന്ന ഒരു നാടകം അപ്പം അതിൽ ഞാൻ നാടകത്തിന് എങ്ങനെയാണോ ചെയ്തിട്ടുള്ള ആ ഒരു പാറ്റേണാണ് ഞാൻ വേണു സാറിനെ ഇതിൻ്റെ സംവിധായകനായ വേണു സാറിനെ കാണിക്കുക അപ്പോൾ കാരണം എനിക്ക് അങ്ങനെ ഒരു സാധനം വരണമെന്ന് ആ കഥ കേട്ടപ്പോഴത്തേക്ക് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അന്ന് വരെ നമ്മൾ കണ്ടിരിക്കുന്ന ഒരു മുസ്ലിം സങ്കല്പവും മുസ് ഒരു ഒരു ഇതല്ല ഒരു അറേബ്യൻ സബ്ജക്റ്റ് അറേബ്യൻ സ്റ്റോറിക്ക് വരുന്ന ഒരു സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ അറിയാമല്ലോ തൊപ്പി ആ മൊത്തം ചിമിക്കും ആ ഒരു ഗ്ലിറ്ററിങ് സാധനങ്ങൾ അറിയുകയും കൂടുതൽ വരുന്നത് അതിൽ നിന്ന് മാറ്റി ഒരു സാധനം കാണിക്കുകയും അദ്ദേഹത്തിന് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും അങ്ങനെയാണ് ആ പടം ദയ ഇത് ചെയ്യുന്നത് അപ്പോൾ ദയ വരുമ്പോൾ പിന്നെ അതിലെൻ്റെ നമ്മൾ ഈ നാടകത്തിൽ ചെയ്ത പരീക്ഷണങ്ങളെന്ന രീതിക്ക് തന്നെ നമ്മൾ പുതിയ പുതിയ കോട്ടൺ ക്ലോത്തൊക്കെ എടുത്ത് ഡൈ ചെയ്തും ഓരോ സംഭവങ്ങളുടെ കൂടി കോസ്റ്റ്യൂം ഉണ്ടാക്കിയാണ് അപ്പം ഈ പടം റിലീസ് ചെയ്യുന്ന ദയ എന്ന് പറയുന്ന പടം റിലീസ് ചെയ്യുന്ന അതേ ദിവസം തന്നെ നമ്മൾ ട്രിവാൻഡ്രത്തെ രണ്ട് തിയേറ്ററിൽ ഒന്ന് ഒന്നിൽ ദയയും ഒരു ഒരു തിയേറ്ററിൽ മറ്റേ ജീൻസുമാണ് ഓക്കെ അപ്പം ഞാൻ എൻ്റെ പടം ഫസ്റ്റ് കണ്ടു ദയ ദയ കണ്ടിട്ട് അടുത്ത ഷോയ്ക്ക് അടുത്ത തിയേറ്ററിലേക്ക് ഇറങ്ങി അടുത്ത ജീൻസ് കാണുകയും അപ്പോഴ് ജീൻസ് കണ്ടിങ്ങനെ ആയിരിക്കും ജീൻസിൻ്റെ പടം അങ്ങോട്ട് തുടങ്ങുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് കാരണം ഇങ്ങനെയൊക്കെ ഇന്ത്യയിലെ കാരണം അപ്പോഴൊക്കെയുണ്ട് നമ്മൾ എന്താരുടെ സത്യത്തിൽ അല്ലെങ്കിൽ നമ്മൾ സാധാരണ കണ്ടിരുന്നു അതിനൊന്നുമ്പോൾ നമ്മൾ ഇന്ത്യനെ കാണുന്നു ഇന്ത്യനെ കാണുമ്പോൾ നമ്മൾ ഈ ഏരിയയിലല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ ഭയങ്കരമായിട്ട് അതിൻ്റെ ഒരു ഇത് ശ്രദ്ധിക്കുന്നില്ല പക്ഷേ ഈ ജീൻസ് കാണുമ്പോഴത്തേക്ക് ഇതാരാണ് പിന്നെ അതിൽ അതിൻ്റെ കോസ്റ്റ്യൂംസ് എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ നമുക്ക് എവിടെ ചെയ്യാൻ പറ്റും ഇതൊക്കെയാണ് അപ്പോഴുള്ള ചിന്ത അപ്പോഴാ പടം കാണുകയല്ലെങ്കിൽ അതിൻ്റെ സ്റ്റോറിയിലല്ല അപ്പോഴങ്ങനത്തെ ഒരു നമ്മുടെ ഉള്ളിൽ നമുക്കങ്ങനെ ഒരു ഒരു എന്താ പറയുക ഒരു ഫയർ തുടങ്ങിക്കഴിഞ്ഞു അങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പോഴും ഞാൻ അപ്പോഴും വിചാരിച്ചു ഇദ്ദേഹത്തിൻ്റെയാണ് ഒരു പടം എന്നെങ്കിലും ചെയ്യാൻ വിളിച്ചിരുന്നെങ്കിൽ അത് ഭയങ്കര കാരണം അങ്ങനെ ഇരിക്കുക കാരണം എന്നിട്ട് തന്നെ അപ്പോഴും ഇത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് എങ്ങനെ ഇതൊക്കെ എവിടെയാണ് കിട്ടുന്നത് ഉണ്ടാക്കുന്നത് അപ്പോഴും തന്നെ അത് അതിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളതിൻ്റെയൊക്കെ ഒരു അന്വേഷണം സ്റ്റാർട്ട് ചെയ്തു ജീൻസ് ഇൻസ്പയർ ചെയ്തിട്ട് എത്ര മലയാള പടത്തിലേക്ക് കോസ്റ്റ്യൂം കൊണ്ടുവന്നു സാധാരണ ഒരു ഫ്രോക്ക് തക്കിയാണ് ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഒരു നെറ്റ് വയ്ക്കും പക്ഷേ ആ ജീൻസിലേക്ക് ആകുന്നത് എത്രത്തോളം അതിൻ്റെ ടെക്നിക്കൽ സൈഡ് അതിലേക്കാണ് ഇറങ്ങി പോകുന്നത് നമ്മൾ അപ്പോൾ അതിലേക്ക് ഇറങ്ങിപ്പോയിട്ട് നമുക്കൊരു ചാൻസ് എവിടെയെങ്കിലും കിട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അത് പരീക്ഷിക്കും അതല്ലാതെ എനിക്ക് എൻ്റെ വീട്ടിൽ സ്റ്റിച്ച് ചെയ്തിട്ട് കണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് വരുമ്പോഴത്തേക്ക് ഞാൻ ആ സംവിധായകൻ്റെ പറഞ്ഞിട്ട് ഈ സോങ്ങിന് കാരണം ഇന്നുള്ള അവസ്ഥയല്ല അന്ന് സിനിമയിൽ അന്നൊരു പടം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു മൂന്ന് സോങ് ഉണ്ടാവും അപ്പോൾ അത് ഒന്നീ ഒരു സ്വപ്നം അല്ലെങ്കിൽ അവർ ക്രിയേറ്റ് ചെയ്യുന്ന നായകന് നായികയും ക്രിയേറ്റ് ചെയ്യുന്ന ഏരിയായിരിക്കും അപ്പോൾ ആ ക്രിയേഷനിൽ ആരാ ക്രിയേറ്റർ ആവുന്ന കോസ്റ്റ്യൂം ഡിസൈനറാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഉണ്ടായി കൊടുക്കുന്നതാണ് സംവിധായകനെ കൊണ്ട് ഓക്കെ പറയിപ്പിക്കുക അവരിന്നോണ് ഒരു പാറ്റേൺ പറയും അല്ലെങ്കിൽ സോങ്ങ് കേൾപ്പിക്കും അപ്പോഴും നമ്മളത് ചെയ്യും ഗൗണി ശരിക്കും ഇൻസ്പയർ ചെയ്തിട്ടുണ്ടോ കുറേ സിനിമകളിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്ന് പറഞ്ഞാൽ അത് അത് അതിൽ അല്ലാതെ തന്നെ ഈ ഗവൺ ഞാനൊരു എനിക്ക് ആഡ് എന്തിൻ്റെയാണെന്ന് എനിക്കറിയാൻ പറ്റും ഒരു 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 ബോട്ട് ചട്ടിയിൽ വളരെ കുട്ടിക്കാലം എന്താ പറയുക നമ്മൾ ഈ നാടകമൊക്കെ ചെയ്യുന്ന സമയത്ത് സിനിമയൊന്നും വരാത്ത സമയത്ത് തന്നെ കണ്ടിട്ടുണ്ട് ആ ആ ഒരു ആഡിൽ ഞാനൊരു ബോട്ട് കെട്ടിയിൽ ഒരു പെൺകുട്ടിയും ഒരു പയ്യനും കൂടെ ഇറങ്ങി കറങ്ങി ഗോൾഗറ്റോ അങ്ങനെ എന്തിൻ്റെ ആണ് ആടന്നറിയില്ല പക്ഷേ അതിങ്ങനെ മനസ്സിൽ നിന്നും അപ്പോൾ അത് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ചെയ്യണം അതാണ് ഞാൻ സംബ്രദ്ധനയും കംപ്ലീറ്റും മഞ്ജൂനും ആ ഒരു ടൈപ്പ് ഷോർട്ട് കവണും ത്രീ ഫോർത്ത് ഫ്രോക്കും ആ വിധ സാധനങ്ങളാണ് ക്രിയേഷൻ എന്ന് പറയുന്ന സംഭവം നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ട് ആ സാധനം കിടക്കും ഒന്നും ഒരു സ്വപ്നത്തിലെങ്കിലും കണ്ടിട്ട് കിടക്കും പല സാധനങ്ങളും ജീൻസിൻ്റെ അത് മാത്രം എടുത്തിട്ടില്ല അപ്പോൾ ആ ജീൻസിൻ്റെ ഗൗണൊക്കെ അന്ന് നമ്മൾ കാണുമ്പോഴത്തേക്ക് അത് ജീൻസിൻ്റെ മാത്രമല്ല അത് ശങ്കർ സാറിൻ്റെ പടങ്ങളിൽ ശങ്കർ സാറിൻ്റെ പടത്തിൽ പ്രത്യേകിച്ച് അദ്ദേഹം ഒരു കോസ്റ്റ്യൂം ഡിസൈനറാണെന്ന് പോലും തോന്നിപ്പോകും അത് ആർട്ട് ഡയറക്ടറാണെന്ന് തോന്നിപ്പോകും കാരണം എല്ലാ സാധനത്തെക്കുറിച്ചും ഭയങ്കര ധാരണയുള്ള ഒരു ഡയറക്ടറാണ് അപ്പം അദ്ദേഹം കോസ്റ്റ്യൂമൊക്കെ കണ്ട് അത് ഏത് പടം എടുത്തുവെങ്കിലും നമുക്കറിയാം ഇപ്പോൾ മുതൽവനായാലും ഇന്ത്യൻ ആയാലും ജീൻസ് ആയാലും ഇതിലൊക്കെ കോസ്റ്റ്യൂംസിൻ്റെ കളി എന്താ എത്ര ലക്ഷങ്ങൾ ചിലവാക്കി അല്ലെങ്കിൽ കോടികൾ ചിലവാക്കിയാണ് കോസ്റ്റ്യൂം ചെയ്തിരിക്കണതെന്നറിയാം അപ്പോൾ ഒരു കോസ്റ്റ്യൂം ഡിസൈനറെ സംബന്ധിച്ച് അങ്ങനെ ഒരാളുടെ അടുത്ത് ചെന്ന് എത്തുക എന്ന് പറയുന്നത് വളരെ ഒരു ഭാഗ്യമാണ് അത് ഇപ്പോൾ സാധിച്ചു എന്തായാലും പറഞ്ഞു ശങ്കറിനോട് ഞാൻ പണ്ട് ജീൻസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചില്ല അപ്പോൾ ഇന്ത്യൻ എന്ന് പറയുന്ന പടത്തിൽ ചെന്ന് അവിടെ എത്തിയത് ഒരു ഭയങ്കര കോസ്റ്റ്യൂം ഉണ്ട് അത് എന്താണ് രീതിയെന്ന് നമുക്ക് ഇതിലിപ്പോൾ ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല കാരണം പടം റിലീസായിട്ടാണെന്നുണ്ടെങ്കിൽ പറയാം അത് ഏകദേശം നമ്മളൊരു പതിനഞ്ച് ഇരുപത് ലക്ഷം രൂപയ്ക്ക് അകത്തൊരൊറ്റ ഡ്രസ്സിന് വില വരുന്നൊരു സാധനം ആണോ ആ അത് ഷൂട്ട് ചെയ്തിരിക്കുന്നതും അങ്ങനെയാണ് എത്ര ഒരു ആറ് കോടിക്ക് സംതിങ് സെറ്റ് ഇട്ടിട്ട് ആ ഒരു കോസ്റ്റ്യൂമിൻ്റെ ഒരു ചെറിയ പോർഷൻ ഷൂട്ട് ചെയ്യാൻ അത്രയും ഇതായിട്ടുണ്ട് അത് പടത്തിൻ്റെ ഒരു ഭയങ്കര ഒരു പ്രധാനപ്പെട്ട ഏരിയയിൽ വരുന്നതാണ് അപ്പോൾ അത് അവർ പല രീതിക്ക് നോക്കിയിട്ടാണ് എന്നെൻ്റെ സുഹൃത്തായ മുത്തുരാജ് ആ ഡയറക്ടർ മുത്തുരാജ് എന്നെ വിളിച്ചു ഇന്ന് ഇണക്കത് ചെയ്യാൻ പറ്റും അതിൻ്റെ ഇണക്കൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു ഞാനങ്ങനെ ചെല്ലുകയും അവിടെ ചെന്ന് ഇതിൻ്റെ ആ മാറ്ററും ശങ്കര സാർ അതിൻ്റെ എന്ന് ഇങ്ങനെ വേണമെന്ന് പറയുകയും അതിനപ്പം എത്ര ദിവസമാകുമെന്ന് ചോദിച്ചു ഞാനപ്പം പറഞ്ഞു ഇതിൻ്റെ ദിവസം എനിക്ക് പറയാൻ പറ്റില്ല ഏകദേശം ഞാനൊരു നാല് മാസം എടുത്ത ആ ഒരു ഡ്രസ്സ് റെഡിയാക്കാനായിട്ട് എത്രയോ പേരുടെ വർക്കാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അവിടെ ഒരു എന്താ പറയുക നല്ലൊരു ശങ്കര സാറുമായിട്ടുള്ള അങ്ങനെ ഒരു ഇത് കിട്ടി അപ്പോഴാണ് എനിക്ക് ഈ പടത്തിൻ്റെ വേറൊരു പ്രധാനപ്പെട്ട ഒരു പോർഷൻ ചെയ്യുന്നുണ്ട് അത് പീരീഡാണ് പീരഡ് ഏരിയ എന്ന് വെച്ചാൽ നമുക്കൊരു നൂറ് ഒരു എൺപത് തൊണ്ണൂറ് വർഷം ബാക്കിലേക്ക് പോകുന്നുണ്ട് കാരണം നമ്മുടെ ഇന്ത്യൻ നമ്മൾ കാണുന്ന ഈ താത്തയുടെ അപ്പൻ ക്യാരക്ടർ അത് ബ്രിട്ടീഷുകാരും അങ്ങനെയുള്ളൊരു ഏരിയ വരുന്നുണ്ട് അന്നത്തെ ബ്രിട്ടീഷും ബ്രിട്ടീഷുകാരുമായിട്ടുള്ളൊരു ഫൈറ്റും കാര്യങ്ങളൊക്കെ വരുന്ന ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ നമ്മൾ കാണുന്ന ഇന്ന് ഈ നൂ നൂറ് വയസ്സ് ഏകദേശം പ്രായമുള്ള ഈ കമലഹാസൻ്റെ അച്ഛൻ ഉണ്ട് അപ്പോൾ ആ ഏരിയ നന്നായിട്ട് വർക്ക് ചെയ്യാനുണ്ട് ഒരു പടത്തിലൊരു പോർഷൻ ഒരു ഒരു സിനിമയുടെ രീതിക്ക് തന്നെ ഒരു വർക്ക് ചെയ്യാനുള്ളൊരു ഏരിയ ഉണ്ടായിരുന്നു അതാണ് ഞാൻ ചെയ്യുന്നത് അത് വരുന്നത് ഇന്ത്യൻ ത്രീ എന്ന് പറയുന്ന പടത്തിലായിരിക്കും ശരിക്കും ഇന്ത്യൻ ടൂം ത്രീ ഡേയും ഷൂട്ട് തീർന്നോ കഴിഞ്ഞു അത് ഇനി ഒരു ത്രീയിൽ രണ്ട് സോങ്ങ് ബാക്കിയുണ്ട് രണ്ട് സോങ്ങ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അത് ഇന്ത്യൻ ടൂവിൻ്റെ റിലീസ് കഴിഞ്ഞിട്ട് ഷൂട്ട് ചെയ്യാന്നുള്ള രീതിക്കുള്ള രണ്ട് സോങ് ബാക്കിയെല്ലാം ടോട്ടൽ ടുും ത്രീയും കംപ്ലീറ്റ് കഴിഞ്ഞു നെക്സ്റ്റ് ഇപ്പോൾ ഈ ഇത് ജൂലൈ പന്ത്രണ്ട് ഇപ്പടുത്ത് അതിൻ്റെ റിലീസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട് പടത്തിൻ്റെ ടീസറിൽ അല്ലെങ്കിൽ പടത്തിൻ്റെ ഒരു ചെറിയ സോങ്ങിൻ്റെ ചെറിയൊരു കട്ടിൽ ഒരു ഗോൾഡൻ ഷൂ കാണുന്നുണ്ട് അല്ല അത് നമുക്ക് എപ്പോഴാണെന്നുള്ളത് അത് പിന്നെ പോരെ അതിൻ്റെ ഒരു കാര്യം എങ്ങനെയാണെന്നുള്ളത് ഒന്നുമില്ല ആ ഗോൾഡൻ ഷൂ കുറെ കഷ്ടപ്പെട്ടായിരുന്നു അത് കുറേ വളരെ നന്നായിട്ട് പണിയെടുത്തതാണ് ശെരിക്കും എന്താ ശങ്കർ എന്താ തന്നത് ഇങ്ങനെ ഒരു ഗോൾഡൻ ഷൂ വേണമെന്നോ എന്താ ശങ്കർ പറഞ്ഞത് അല്ല ശങ്കർ സാറ് എന്ത് സാധനവും നമുക്ക് പുള്ളി നമ്മളിപ്പോൾ നമ്മളിപ്പോൾ പറയണം ഒരു ഉദാഹരണത്തിനൊരു സാധനം ഒരു എന്താ പറയുക ഒരു സാധനത്തിന് ഒരു കവർ അടിക്കണം ഒരു ഗ്ലാസ് എന്തെങ്കിലും ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ പറയും സർ ഇതിൻ്റെ ഒറിജിനൽ ആണെന്നുണ്ടെങ്കിൽ ഇത്രയാവും അതല്ലെങ്കിൽ ഇന്ന രീതിക്ക് അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ സ്വർണത്തിലൊരു ഷൂ ചെയ്യാനായിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല ഗോൾഡ് സ്വർണ്ണ ഒറിജിനൽ സ്വർണ്ണത്തിൽ ഷൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടികൾ വരും അപ്പോൾ എനിക്ക് അതേ കണക്ക് തന്നെ വേണം അതിന് എത്രയാവുമെങ്കിലും എനിക്ക് അതേ കണക്കിരിക്കണം അതിൻ്റെ പ്രാക്ടിക്കലായിട്ട് ബാക്കി കാര്യം നോക്കാൻ പറയാം അപ്പം നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മൾ സ്വർണം എന്നുള്ള രീതി മാറ്റി വെച്ചിട്ട് ബാക്കി അതിൻ്റെ ബാക്കിയുള്ള ഏരിയ നമ്മൾ പ്രാക്ടിക്കലായിട്ട് നോക്കാം അതിനുള്ളൊരു പെർമിഷൻ അത് നമ്മൾ ഞാനൊരു കാര്യം പറയാം അങ്ങനെ ചെയ്യാനായിട്ട് അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ ഇന്ന് ശങ്കർ സാറിൻ്റെ പടത്തിലല്ലാതെ ഡയറക്ടർ ശങ്കർ എന്ന് പറയുന്ന ഒരാളുടെ പടത്തിലല്ലാതെ അത് ഞാൻ പല സമയങ്ങളിലും ഞാനും ആ ഡയറക്ടർ നമ്മുടെ മുത്തുകേട്ടനെ ഞാനും കൂടെ സംസാരിക്കും നമുക്കൊരു വർക്ക് ചെയ്യാൻ ഒരു ടെക്നീഷ്യൻ എന്നുള്ള നിരക്ക് നമുക്ക് ആ രീതി അനുസരിച്ച് അത് പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പെർമിഷനും അത് പ്രൊഡക്ഷൻസ് ആയിരുന്നു കാരണം നമ്മൾ എന്തിപ്പോൾ ഒരു സംവിധായകൻ പറഞ്ഞാലും പ്രൊഡ്യൂസർ പ്രൊഡ പ്രൊഡ്യൂസർ അനുവദിച്ചാൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റൂ ആ ഒരു ക്രെഡിറ്റ് ഞാൻ ഇന്ന് ഇത്രയും വരെ വർക്ക് ചെയ്തതിൽ അത് കൊടുക്കുന്നത് ശങ്കർ സാറിന് കൊടുക്കുന്നത് അത്രയും ഞാൻ വേറൊരു സ്ഥലത്തും കണ്ടിട്ടില്ല ഷൂവിനെ കുറിച്ച് പറഞ്ഞാൽ അതിൻ്റെ എവിടെ നിന്ന് ഒപ്പിച്ച് ഷൂ എത്ര ദിവസം കൊണ്ട് ഉണ്ടാക്കി ഞാനിവിടെ ഉണ്ടാക്കിയതാണ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്ത് അത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് ഈ പറയുന്ന കണക്ക് ഷൂ ഉണ്ടാക്കാനും കിരീടം ഉണ്ടാക്കാനും ഇങ്ങനെയുള്ള എല്ലാ പരിപാടിക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ധൈര്യമായിട്ട് ഈ വർക്ക് ഏറ്റെടുക്കുന്നത് ഇന്ന് പല സ്ഥലത്തും ആ പല കാര്യങ്ങൾ ഇന്നിപ്പോൾ ഞാനൊരു പടം കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ സബ്ജക്റ്റ് കേട്ടിട്ട് അത് എനിക്കും എന്നെ എനിക്ക് സഹായത്തിന് സഹായത്തിനൊരാളിനെക്കൂടെ വച്ചിരുന്ന് എന്നെക്കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യം മാത്രമേ ഞാൻ ഏറ്റെടുക്കുകയുള്ളൂ കാരണം പിന്നെ അത് എന്തും ചെയ്യാൻ ഇപ്പം നമ്മൾ ഗുരു എന്നൊക്കെ പറയുന്ന സിനിമ എങ്ങനെയാണ് അത് അന്നൊക്കെ നാടകം മാത്രമേ ഉള്ളൂ അതിൽ ചെയ്തേക്കുന്ന ചെരുപ്പും അതിൽ ഈ ചെയ്തേക്കുന്ന പടച്ചട്ടയൊക്കെ നമ്മളെ ഈ നാടകത്തിൽ നിന്ന് ഒന്നൊക്കെ കൊച്ചു ഇപ്പം നമ്മുടെ ഒരു സിനിമ ഒന്നും കണ്ടിട്ടില്ലാത്തവരെ കൊണ്ട് നമ്മളൊരു പത്ത് പന്ത്രണ്ട് പേരെ ഇരുത്തിയിട്ട് ഞാൻ ചെയ്യിപ്പിച്ചെടുത്തതാണ് അത് ദയലും അങ്ങനെ തന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ സിനിമയിലേക്ക് സിനിമക്കാർ പരിചയമുള്ളവരെ വെച്ച് വർക്ക് ചെയ്യുന്ന സമ്മർദ്ദയും തൊട്ടാണ് ശരിക്കും ശങ്കറിൻ്റെ പടം നമുക്കറിയാം ഇതിൻ്റെ ഒരുപാട് ആൾക്കാരുണ്ടാവും ശരിക്കും ഈ പടത്തിന് എത്ര കോസ്റ്റ്യൂമുണ്ട് ഈ ഈ ടോട്ടൽ ത്രീ അതാ നമ്മൾ അത് ഇവിടെ ഇരുന്നത് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല ഇന്ന് ഈ ഇവിടുന്ന് ക്യാമറ എടുത്ത് വന്നു കഴിഞ്ഞാൽ ആ ഗോഡൗൺ ഷൂട്ട് കണ്ടാൽ മനസ്സിലാവും ഒരു പിടിയില്ല ഒരു എത്രയോ ഒരു ഏരിയ കംപ്ലീറ്റ് ഈ പടത്തിൽ ഈ പടത്തിൻ്റെ എന്ന് വെച്ചാൽ ഞാൻ ഞാനടക്കം ഏകദേശം ഒന്ന് രണ്ട് എനിക്ക് തോന്നുന്നു നാല് അഞ്ച് കോസ്റ്റ്യൂം ഡിസൈനർമാരുണ്ട് ബോംബെയിൽ നിന്നും മദ്രാസിൽ നിന്നും ഇവിടുന്ന് ഈ ഈ പോർഷൻ ഇതിൻ്റെ ഇത് ഞാനാണ് ചെയ്യുന്നത് ഒരു സോങ്ങിന് തന്നെ നമ്മൾ ഞാനിപ്പോൾ ഒരു സോങ് ഞാൻ അതിൽ ചെയ്തിരിക്കുന്ന ഒരു താത്താവരി എന്ന് പറഞ്ഞൊരു സോങ്ങിന് അപ്പോൾ ഒരു സോങ്ങിൽ തന്നെ ഡാൻസേഴ്സ് ആയിരം ആയിരത്തി ഇരുന്നൂറ് പേരോളം ഒരു സോങ്ങിലുണ്ട് ഡാൻസേഴ്സും ആയിരം ഡാൻസേഴ്സും ഇരുന്നൂറ് സാ അല്ലാതെയുള്ള ജൂനിയർ ഡാൻഡേഷൻ അപ്പോൾ അത്രയും പേരുടെ ഡ്രസ്സ് ഒരേ ഡ്രസ്സ് ഡ്രെസ്സ് ഇതിനൊക്കെ മൂവ് ചെയ്യണം അപ്പോൾ അതുപോലെ എത്രയത്ര ചേഞ്ച് എത്രയെത്ര വേരിടത് നമുക്ക് സത്യത്തിൽ ടോട്ടൽ ഒരിക്കലിരുന്ന് ഈ കഥ കേട്ടിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നൊരു പോഷൻറ്റേത് മാത്രമേ നമുക്കറിയാവൂ ഇന്നും സിനിമയുടെ ഇതിനി സിനിമ ഫസ്റ്റ് ഡേ തിയേറ്ററിൽ വരുമ്പോഴാണ് എന്തൊക്കെ ആരൊക്കെ എവിടെയൊക്കെ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഒരു അതിൽ വർക്ക് ചെയ്ത ഒരു ടെക്നീഷ്യൻ അല്ലെങ്കിൽ നമുക്ക് പോലും അറിയാൻ പറ്റുള്ളൂ ശങ്കറും കമലാസിനും ഏറ്റവും കൂടുതൽ കൈയടിച്ച കയ്യടിച്ച കോസ്റ്റ്യൂമുണ്ടാവും അപ്പുറത്ത് എനിക്ക് അനുഭവപ്പെട്ട ഒരു എന്ന് വെച്ചാൽ ഫുൾ ഒരു സെറ്റപ്പ് ഒരു ബ്രിട്ടീഷ് ഈ ഒരു ഒരു അറ്റാക്ക് ഉണ്ട് ഒരു അറ്റാക്ക് എന്ന് വെച്ചാൽ അവരുടെ ഒരു ഗ്ലബ്ബ് അവരുടെ ഒരു ബാർ സീക്വൻസ് അവരുടെ ഒരു ക്ലബ്ബ് ബ്രിട്ടീഷുകാരുടെ പഴയ കാലഘട്ടത്തിലെ ഒരു ഗ്ലബ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ശങ്കർ സാർ ക്യാമറ വിളിച്ച് ക്യാമറയിൽ കൂടെ നോക്കിയിട്ട് പറഞ്ഞു എന്തെങ്കിലും സജഷൻ ഉണ്ടോയെന്നെങ്കിൽ പറയാൻ പറഞ്ഞിട്ടു അത് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭയങ്കര വലിയ ആര്യം വലിയ ആര്യം എന്ന് വെച്ചാൽ എനിക്ക് മൂന്നാമത്തെ തവണയാണ് എനിക്ക് എൻ്റെ ആദ്യം അത് ഇതേണൊക്കെ പറയുന്ന ഒരാൾ രാജീവ് എന്ന് പറയുന്ന രാജീവ് ഏട്ടനാണ് എൻ്റെ പറയുന്നത് ഗുരുവിൻ്റെ ആദ്യത്തെ ദിവസം ഫുൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ക്യാമറയിൽ കൂടെ നോക്കാൻ പറഞ്ഞു സത്യത്തിൽ എനിക്ക് ക്യാമറയിൽ കൂടെ നോക്കിയിട്ട് അന്നൊന്നും ഞാൻ ഞാൻ നോക്കി പക്ഷെ അന്നൊന്നും ആ ഒരു പടവടപ്പിൽ ഒന്നും എനിക്ക് നമുക്ക് കാണാനും പറ്റുന്നില്ല അന്ന് ഒന്ന് ഫിലിമും അതിൻ്റെ ഒരു ഇതും കിട്ടില്ല ആ ഫ്രെയിം ഒന്ന് കാണാൻ പറഞ്ഞിട്ട് എന്നെ വിളിച്ച് ആ നോക്കി അതെൻ്റെ ഒരു പിന്നെ സന്തോഷേട്ടൻ കാണിച്ചു സന്തോഷിയു അനന്തഭദ്രൻ ചെയ്യുമ്പോഴും പിന്നെ എനിക്ക് ഈ ഒരു അനുഭവം അതൊരു വലിയ എന്താ പറയുക അത് അവരുടെ ആ സാധനം കാണാൻ പറയണം നമ്മൾ ആ കോസ്റ്റ്യൂമിൻ്റെ മൊത്തം ചെയ്ത് വെച്ചിട്ട് ഇപ്പം നോക്കുമെന്ന് പറയുമ്പോഴത്തേക്കും അത് ശങ്കർ സാർ വളരെ അത് ഇതായിട്ടാണ് പറഞ്ഞത് അത് ഡ്യൂട്ടി പോലെ പറഞ്ഞു അവിടെ ഇരുന്നിട്ട് പറയാം എന്തെങ്കിലും സഷമുണ്ടോയെന്ന് ചോദിച്ചു അത് കാരണം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റിക്കോളണം ഇതിൽ ഏതെങ്കിലും സംഭവം ഉണ്ടോ മോണിറ്ററിൽ അത് വിളിച്ച് കാണിക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മളത് വന്ന് നോക്കുമ്പം അത് അങ്ങനെ നമുക്ക് ഓക്കെ എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ അപ്പോഴെ തന്നെ അതിലൊരു കാര്യം ഉണ്ടായിരുന്നു ആ കറക്റ്റ് ആ ഫ്രെയിമിലിരുന്നത് അതിനപ്പഴേ തന്നെ പിടിച്ചത് ഞാൻ മാറ്റി അത് ചെയ്യിച്ചുകൊണ്ട് വന്ന് ഓക്കെ എന്ന് പറഞ്ഞ് ഷോട്ട് എടുക്കണം അപ്പോൾ അത് അതാണ് അല്ലാതെ ശങ്കർ സാർ വന്നിട്ട് കയ്യടിക്കാൻ അല്ലെങ്കിൽ ഭയങ്കര സംഭവം അത് അഭിനയിച്ചിട്ട് അത് അല്ലെങ്കിൽ ഒന്നുമില്ല പുള്ളി അതൊരു വേറൊരു ഒരു പ്രത്യേക മെത്തേഡ് ഡയറക്ടറാണ് ഈ ശങ്കർ പടത്തിന് ഭയങ്കര ബഡ്ജറ്റാണ് നമുക്കെല്ലാം അറിയാം ഓക്കെ ആ പടത്തിലെ കോസ്റ്റ്യൂമിൻ്റെ ബഡ്ജറ്റ് എത്രയാണ് കോസ്റ്റ്യൂമിൻ്റെ ബഡ്ജറ്റ് അവർ കോസ്റ്റ്യൂമിൻ്റെ ബഡ്ജറ്റ് ഇപ്പോൾ ഞാനൊരു ഞാൻ ആദ്യം ഇതിൽ തന്നെ സൂചിപ്പിച്ചു ഒരു ഡ്രസ്സിന് ഇത്തരം വരും എന്ന് പറഞ്ഞത് അപ്പോൾ ആ ഒരു ഡ്രസ്സിന് വരുന്ന വിലയല്ല അതിൻ്റെ ഏറ്റവും ഭയങ്കര ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് അപ്പോൾ ആ കോസ്റ്റ്യൂമിന് വേണ്ടിയിട്ട് എൻ്റെ അസ്റ്റൻസിൻ്റെ ബാറ്റ് അവിടെ വന്നിട്ട് അത് പോകുന്നത് പിന്നെ ഇനി ഞാൻ ഇവിടുന്ന് ഓരോ ടൈമിലും ഞാൻ അവിടെ പോകണം ആ ഒരു ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഓരോ ടൈമിൽ ഷൂട്ട് ചെയ്യുമ്പോൾ അതൊരു പത്ത് പ്രാവശ്യം കൊണ്ട് പല ദിവസങ്ങളിലായിട്ട് ഷൂട്ട് ചെയ്യുന്നു അപ്പോൾ എനിക്കുള്ള അക്കോമഡേഷൻ എനിക്ക് പോകുന്ന ഫ്ലൈറ്റ് ചാർജ് പിന്നെ എൻ്റെ അസ്റ്റൻസ് പോകുന്ന ചാർജ് പിന്നെ വരുന്നത് അതങ്ങനെ വരുമ്പോഴത്തേക്ക് കോസ്റ്റ്യൂം ഭയങ്കര മൗണ്ട് വരും പിന്നെ ഞാൻ മാത്രമല്ല എന്നെപ്പോലെ ഒരു നാല് പേരും അഞ്ചുപേരും മൊത്തം മൂന്ന് നാല് അഞ്ച് അഞ്ചു പേരെ ഒന്നുണ്ട് അപ്പോൾ ഇവരെല്ലാം ഓരോ ഏരിയയും ഓരോ ഏരിയ നോക്കുന്നുണ്ട് പിന്നെ അപ്പം ഈ നമ്മുടെ ഈ ഒരു എമൗണ്ടും വരുമ്പോഴത്തേക്ക് ഒരിക്കൽ നമുക്ക് ഒരിക്കലും ഒന്ന് ഒരു രീതിക്കും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല കാരണം നമ്മളെയൊക്കെ റെമോണ്ടേഷനും മറ്റു കാര്യമൊക്കെ വരുമ്പോൾ തന്നെ പിന്നെ ഈ കോസ്റ്റ്യൂമിൻ്റെ ബഡ്ജറ്റ് വലിയ വലിയ എമൗണ്ട് അത് എനിക്കൊന്നും അത് ശങ്കർ സാറിൻ്റെ പടത്തിലായിരിക്കും അങ്ങനത്തെ ഒരു എമൗണ്ടും വരുന്നത് കോസ്റ്റ്യൂമിന് കൊണ്ടുവന്നായിരുന്നോ അവിടുന്ന് ഏതെങ്കിലും ഡ്രസ്സ് ഓർമ്മയ്ക്കായിട്ട് ഇല്ല ഓ അത് അങ്ങനെ എടുക്കുകയാണെങ്കിൽ എനിക്ക് ഓർമ്മയ്ക്കായിട്ട് എൻ്റെ പലരും ചോദിച്ചിട്ടുണ്ട് എനിക്ക് ഏറ്റവും ഇപ്പോഴും ഞാൻ ഇത് ചെയ്യുന്ന മിസ് ചെയ്യുന്ന ഒരു സാധനം എനിക്ക് ആ ഗുരുവിൻ്റെ ഒരു കോസ്റ്റ്യൂം എടുത്ത് ഒരു ആഗ്രഹം കാരണം അന്നും ഒന്നും ആ ഒരു സംഭവം മൈൻഡിലേ ഇല്ല അങ്ങനെ ഒരു സാധനം പിന്നെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഞാൻ കളക്ട് ചെയ്ത അപൂർവ സാധനങ്ങൾ അത് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ നമുക്ക് ഞാൻ തന്നെ പർച്ചേസ് ചെയ്തിട്ട് ഞാൻ കൊണ്ടുപോയിക്കുന്ന എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ആണ് വേറെ അത് പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നും ചെയ്യിപ്പിക്കാനോ ഒരു മോഡൽ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെയുള്ള സാധനം അല്ലാതെ ഡ്രസ്സൊന്നും ഞാൻ അങ്ങനെ വലുതായിട്ട് ഇത് ചെയ്യൂല പിന്നെ ഡ്രസ്സ് പർച്ചേസിന് ഇറങ്ങുമ്പോഴത്തേക്ക് ഏറ്റവും ഫസ്റ്റിൽ പർച്ചേസ് ചെയ്യുന്ന ഡ്രസ്സ് എനിക്ക് വേണ്ടിയിട്ടായിരിക്കും കേട്ടോ ആണോ അത് ഏത് പടത്തിന് ഇറങ്ങിയാലും ഏറ്റവും ഫസ്റ്റിൽ പർച്ചേസ് ചെയ്യുന്ന ഒരു സാധനം അത് എനിക്ക് വേണ്ടിയിട്ടായിരിക്കും ഞാൻ പർച്ചേസ് ചെയ്ത് ഞാൻ തന്നെ അത് ഇടും ആ അതെൻ്റെ എല്ലാവർക്കും അറിയില്ല എൻ്റെ ഒന്ന് രണ്ട് അസ്റ്റൻസിന് നന്നായിട്ട് എനിക്ക് അതറിയാം കാരണം ഇപ്പം കുമാർ എന്ന് പറയുന്ന മദ്രാസിലുള്ള പനല് അലിച്ചെമ്പൂർ ഇവർക്കൊക്കെ അറിയാം കാരണം അത് ഞാൻ തന്നെയാണ് ഇതുവരെയും പർച്ചേസ് ചെയ്തിട്ട് ഞാൻ തന്നെ എടുത്തിട്ടും അത് പിന്നെ ഈ ആറുപേഴും പടമൊക്കെ ചിലപ്പോൾ ചെയ്യുന്ന സമയങ്ങളിൽ വ്യത്യാസപ്പെടും അതല്ലെങ്കിൽ അതിനുവേണ്ടി ഇറങ്ങിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം അങ്ങനെ പ്രാർത്ഥിച്ച് അങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യണം അടിപൊളി ഇപ്പോഴും പണ്ടത്തെ ശങ്കറിൻ്റെയും റഹ്മാൻ്റെയും ഭയങ്കര ഫാനാണോ ആ ഓക്കെ ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് പറഞ്ഞതാണ് ഓക്കെ ലൈഫിൽ ഏറ്റവും ടൈം എടുത്തുണ്ടാക്കിയ കോസ്റ്റ്യൂം സിംഗിൾ ഏറ്റവും ടൈം എടുത്ത് ഉണ്ടാക്കിയ സിംഗിൾ ഒരു കോസ്റ്റ്യൂമാണോ ഒരു ഒറ്റ കോസ്റ്റ്യൂമിന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ഒരു ഫിലിമിൻ്റെ ആണോ ഒരു ഫിലിമിൻ്റെയും പറയണോ ഒറ്റ ഒരു എന്ന് പറയുമ്പോഴത്തേക്ക് ഗുരു ഒരു ഒറ്റ കോസ്റ്റ്യൂമെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇന്ത്യൻ ടു ഒറ്റ ഡ്രസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം ഒരു നാല് മാസം എടുത്തു ആണോ നൂറ്റി ഇരുപത് ദിവസം എടുത്തത് എത്രയോ പേര് ഒരു ഒരു സ്ഥലത്ത് പന്ത്രണ്ട് പിന്നെ പന്ത്രണ്ട് ഒരു പതിനാറ് പേരോളം പല ദിവസങ്ങളിലും പതിനാറ് പേരോളം വർക്ക് ചെയ്തിട്ടുണ്ട് ആ ഒരു ഡ്രസ്സിന് വേണ്ടിയിട്ട് അതെന്താ അത്രയും അത് അത്രയും പറഞ്ഞു വന്ന് കാണുമ്പോഴത്തേക്ക് അത്രയൊന്നും ഉണ്ടാവില്ല പക്ഷേ അതിൻ്റെ അതിൻ്റെ ബാ അത് പിന്നെ ഈ പടം റിലീസായിട്ട് വേണമെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞുതരാം അതെന്താണ് ഓക്കെ അടുത്ത് ഏറ്റവും പെട്ടെന്ന് കിട്ടിയ കോസ്റ്റ്യൂം അതിന് ചെയ്യാൻ വയ്ക്കി ഇട്ടിരുന്ന ബെഡ്ഷീറ്റ് കട്ട് ചെയ്തിട്ട് ഞാൻ ഡ്രസ്സാക്കി കൊടുത്തിട്ട് വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഊട്ടിയിൽ സോങ് എടുക്കുമ്പോൾ മഞ്ജുവിനൊരു ഡ്രസ്സ് വേണമെന്ന് പറയും വിത്ത് വളരെ എന്താ പറയുക മിനിറ്റുകൾ കൊണ്ട് റെഡിയാക്കി അപ്പോഴേ കൊടുത്തു അവരെയൊക്കെ സ്പോട്ടിൽ അവരെയൊക്കെ കണ്ടുകൊണ്ടെങ്കിൽ അത് ഏറ്റവും ഫാസ്റ്റായിട്ട് അതിൽ പല പല ചേഞ്ചുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ പടത്തിൽ സംഭരണത്തിൽ സംവരണത്തിന് സംരഭത്തിലേക്കെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അവരൊരു കാര്യം പറയുന്നു അപ്പോൾ ഇത്ര പേർക്ക് കാരണം അത് ഒരു ഡാൻസേഴ്സിനെ പോലെ ഉണ്ട് കുട്ടികൾ ഏകദേശം ഒരു പന്ത്രണ്ടോളം പത്ത് പന്ത്രണ്ട് പേരും ഉണ്ട് കുട്ടികളും മഞ്ചും ആ മെയിൻ ആർട്ടിസ്റ്റുകളെ കൂടെ അപ്പോൾ പെട്ടെന്ന് ഊട്ടിയിൽ കിട്ടുമ്പോൾ എന്താകും നേരെ ഒരു ഫർണിഷിംഗ് ക്ലോത്ത് ആ ഒരു ചെക്ക് ഒരു വൈറ്റ് ചെക്ക് എല്ലാം ഒക്കെ ഒരു ഫ്ലവറൊക്കെ വെച്ചിട്ട് കാണിക്കുന്നത് അത് ഫർണിഷിങ് ക്ലോത്ത് കട്ടൺ ക്ലോത്താണ് അപ്പോൾ അതിനെ കറക്റ്റ് കോമ്പിനേഷനും സാധനവും കൊടുത്ത് വെക്കുമ്പോഴത്തേക്ക് അതൊരു ഫ്രോക്ക് ആകുമ്പോഴത്തേക്ക് അതാരും അറിയുന്നില്ല അത് പല പല സാധനവും ബെഡ്ഷീറ്റൊക്കെ എടുത്തിട്ടൊക്കെയാണ് അതിൽ ഷർട്ടൊക്കെ ആക്കിയിട്ടുണ്ട് ജയറാം ചേട്ടനൊക്കെ ആണോ ആ അത് അപ്പോഴും വേണമെന്ന് പറയും പക്ഷേ അപ്പം അതിനൊരു ഡിസൈൻ നമ്മൾ ഉണ്ടാക്കും ആർക്കും പെട്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ഇനി നിങ്ങൾക്ക് പോയി നോന്ന് ഇപ്പോൾ നമ്മൾ ഇന്റർവ്യൂല് പറഞ്ഞിട്ട് ഇനി നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് അറിയാൻ പറ്റും അത് ബെഡ്ഷീട്ടാണെന്ന് ഓക്കെ ജയറാമൻ്റെ ബെഡ്ഷീറ്റ് ഷർട്ട് ചെയ്തായിരുന്നു അതാ ആ ഒരു സോങ്ങിലൊക്കെ അത് വ്യക്തമായിട്ട് അറിയാം ഇപ്പോഴേ നോക്കിയാൽ ഇനി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഈ പറയുന്ന ഫർണിഷിങ് ക്ലോത്താണ് മറ്റേ ഒക്കെ ഇട്ടേക്കുന്ന ആ ഒരു ഔട്ട്ഡോർ സോങ്ങിലൊക്കെ ഇട്ടേക്കുന്ന ഫ്രോക്കും കാര്യങ്ങളാണെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം ഇപ്പോഴും നമ്മൾ ഇനി ഇന്റർവ്യൂ അതല്ലെന്നുണ്ടെങ്കിൽ ആർക്കും പിടിയിട്ടില്ല ആ വൈറ്റൊക്കെ വെച്ച് അടിച്ചുകൊണ്ട് മാറും അടുത്തത് ഒരുപാട് ദൂരം പോയി എടുത്ത കോസ്റ്റ്യൂം ഒത്തിരി ദൂരം സംസാരിച്ചത് ഇപ്പോഴീ ഇന്ത്യൻ ടൂവിൻ്റെ ഈ ഡ്രസ്സിന് വേണ്ടി അത് പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എത്ര ദൂരം വരെ പോയിട്ടുണ്ട് എവിടെയൊക്കെ പോയിട്ടുണ്ട് അബുദാബി പോയി അബുദാബി പോയിട്ട് അബുദാബിയിൽ ഇങ്ങനൊരു ഡ്രസ്സുണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ജെ പി ജയപ്രാശ് പയ്യൂരിനെ വിളിച്ചിട്ട് അവിടുന്ന് പോയി ആ സാധനം കാണുകയാണ് ചെയ്തത് അത് രഹസ്യമായിട്ട് ആ ഷോപ്പിൽ പോയിട്ട് കണ്ടിട്ട് വന്നിട്ടാണ് അതിൻ്റെ മെക്കാനിസം കറക്റ്റ് പഠിച്ചത് മലയാളത്തിൽ ഒരുപാട് ദൂരം പുറത്തൊക്കെ പോയിട്ട് എടുത്ത ഡ്രസ് ഉണ്ടോ മലയാള സിനിമയിൽ മലയാള സിനിമയിൽ അങ്ങനെ പുറത്ത് പോയി അങ്ങനെ എടുത്തിട്ടില്ല എന്നാലും ഡൽഹി വരെയൊക്കെ പോയതൊക്കെ ദയക്കൊക്കെ വേണ്ടിയിട്ട് അതിൻ്റെ ജുവൽസും അതിൻ്റെ ആക്സസറീസൊക്കെ കണ്ടുപിടിക്കാനും എടുക്കാനും ഒക്കെ ഡൽഹി വരെ ഒക്കെ പോയിട്ടുള്ള പർച്ചേസ് ഉണ്ട് ബാക്കിയൊക്കെ എല്ലാം നമ്മൾ ഈ ബോംബെ മദ്രാസ് സിംഗപ്പൂർ മറ്റ് ചെന്നൈയാണ് നമ്മുടെ ഒരു ബ്ലഡ് ബ്ലഡെന്ന് പറയുന്നത് ചെന്നൈയാണ് കാരണം ചെന്നൈ ഇല്ലാതെ ഇന്നൊരു സിനിമ ചെയ്യാൻ വളരെ ഈ വളരെ ഈസിയെന്ന് വെച്ചാൽ ഇന്നൊരു സിനിമ ചെയ്യാൻ യാതൊരു ഇതും വേണ്ട കാരണം മൊബൈലിൽ വേണമെങ്കിലും നമുക്കൊരു കോസ്റ്റ്യൂം ഒരു മൂവിയുടെ കംപ്ലീറ്റ് പർച്ചേസ് ചെയ്യാം ഓക്കെ പക്ഷേ അന്നതല്ല അന്ന് നമ്മുടെ നടന്മാരെന്ന് പറഞ്ഞാൽ ക്യാപ്റ്റൻ രാജു ഈ പറയുന്ന സുരേഷ് ഘട്ടം സുരേഷ് ഗോപി ജയറാം ഇവരെല്ലാം ഭയങ്കര സൈസാണ് അവരെയൊന്നും ഒരു ടിഷർട്ടൊന്നും കൊച്ചിയിലൊന്നും വാങ്ങാൻ കിട്ടില്ല മദ്രാസിൽ പോലും കിട്ടില്ല അപ്പം ബോംബെ പോകേണ്ടി അല്ലെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂർ പോകേണ്ടി വരും അങ്ങനെയുള്ള ഭയങ്കര ഹൈ ബ്രാൻഡ് ഷോപ്പുകളിൽ മാത്രമേ അവരെ സാധനങ്ങൾ വാങ്ങാൻ കിട്ടൂ കാരണം അന്ന് എന്ന് പറയുമ്പോൾ ഒരു രൂപം എല്ലാം മിക്കവാരും അങ്ങനെയാണ് ഈ വില്ലനായിട്ട് വരുന്നതാണെങ്കിൽ ബാബുരാജ് പിന്നെ ഈ പറയുന്ന അബു സലീം ഈ കീരിക്കാടൻ എന്നൊക്കെ ഒരാളും സൈസ് അപ്പോൾ ഷൂസ് എടുക്കണമെങ്കിൽ പതിമൂന്നും പന്ത്രണ്ട് സൈസ് വേണം അതുപോലെ തന്നൊന്നും നമുക്ക് എറണാകുളത്ത് എറണാകുളത്തുള്ള അപ്പോൾ ഇതിനൊക്കെ പോയി തപ്പി എടുത്ത് വരിക അന്നൊരു ഹണ്ടിങ് ആണ് എന്ന് പറഞ്ഞാൽ അത് കൊണ്ടുവരുമ്പോഴത്തേക്ക് ഇവിടെ വരുമ്പം നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും ഡയറക്ടർ ആദ്യം നടൻ ആർട്ടിസ്റ്റ് കണ്ടിട്ട് അവരും ഈ സംവിധായകനും ക്യാമറമാനും ഇത് അന്ന് കോസ്റ്റ്യൂം കാണലെന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട് ക്യാമറമാനും സംവിധായകരും ഒക്കെ നമ്മൾ പർച്ചേസ് ചെയ്ത് വരുമ്പോൾ അതൊക്കെ ഒരു ഭയങ്കര ഫീലാണ് അത് കാലം കഴിഞ്ഞ് കഴിഞ്ഞ് വന്ന് ഈ ലാസ്റ്റ് ലാസ്റ്റായപ്പോൾ അങ്ങനൊരു സാധനം ഇല്ലാതായി അതുകൊണ്ടാണ് ഞാൻ മലയാള സിനിമ എന്ത് പെട്ടെന്ന് ഇനി അങ്ങനെയുള്ളൊരു വർക്ക് ചെയ്യുന്നില്ല എന്ന തീരുമാനമായി കാരണം ഇനി എന്തെങ്കിലും ഒരു സാധനം ഒരു ഫാൻറ്റസി വർക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കോസ്റ്റ്യൂം അല്ലെന്നുണ്ടെങ്കിൽ ഒരു പീരഡ് വർക്ക് അതിലേക്ക് അങ്ങോട്ട് ഒതുങ്ങി ഇനി എന്തായാലും എന്നെ കൊണ്ട് അതുപോലെ ഇഷ്ടംപോലെ പുതിയ പുതിയ ആൾക്കാർ ഇന്ന് വന്നിട്ടുണ്ട് ഇഷ്ടംപോലെ ഉണ്ട് ആൾക്കാർ കോസ്റ്റ്യൂം ടീച്ചർമാർ പെൺകുട്ടികളും ആൺകുട്ടികളുമായിട്ട് പോലെ ആൾക്കാരുണ്ട് പിന്നെ അവർക്കും ചാൻസും വേണമല്ലോ അടുത്ത ചോദ്യം ആയിരുന്നു ഏത് നടനാണ് ഡ്രസ്സ് കിട്ടാൻ ഏറ്റവും റിസ്ക് എന്നുള്ളതായിരുന്നു അടുത്ത ചോദ്യം അതായത് ഇപ്പോൾ കീരിക്കാട ജ്യൂസിനൊക്കെ സൈസ് കിട്ടാൻ ഭയങ്കര അത് അവർ അപ്പോൾ ഒരു കഥാപാത്രമാണ് ഇപ്പോൾ അവർ ഒരു ഗുണ്ടയും ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഡൽ ടീഷർട്ട് ഒരു ജീൻസും ഒക്കെ തട്ടിപ്പൊട്ടി അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പോയിട്ട് പർച്ചേസ് ചെയ്ത് തരാം പിന്നെ അവരൊന്ന് മോഡേൺ ആക്കണമെന്നൊക്കെ പറഞ്ഞാലെങ്കിൽ ഭയങ്കര സ്റ്റൈലാക്കണമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ അത്രയും കറക്റ്റ് എല്ലാ സ്ഥലവും കറങ്ങണം പിന്നെ ഒരു ഒരു പടം വരുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം എടുത്ത് നോക്കും നായകൻ എത്ര ചേഞ്ച് അന്ന് അന്നത്തെ ഏറ്റവും ടെൻഷൻ പിടിച്ചൊക്കെ ആയിരുന്നു നായനെത്ര ചേഞ്ച് അല്ലെങ്കിൽ എത്ര സോങ്ങുണ്ട് അപ്പോൾ ഒരു സോങ്ങ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പത്ത് പതിനേഴ് പതിനേഴ് ചേഞ്ച് ഒക്കെ പല സോങ് കമൽ സാറിൻ്റെ പടമൊക്കെ എന്ന് പറഞ്ഞ് സോങ്ങിന് കട്ട കട്ട കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചേഞ്ചാണ് ഇരുപത് ചേഞ്ചൊക്കെ സോങ്ങിന് വരുന്നുണ്ട് ഇപ്പോൾ സ്വപ്നം കൂടെ എടുത്താലും അതിൽ ഇതെടുത്താലും അത് ഇണക്കിന്നെ ഈ ഇവരുടെ സിദ്ധിക്കില്ല ലാലേട്ടൻ്റെയൊക്കെ ഈ ഫ്രണ്ട്സൊക്കെ എടുത്തുകഴിഞ്ഞാൽ അതിലൊക്കെ ഇവർ എല്ലാവർക്കും ഒരേ കണക്കുള്ളവർക്ക് ഈ സോങ്ങ് പുറപറ വരുമ്പോൾ കുറവുറവ വരുമ്പോഴും നമ്മൾ അത്രയും ഏരിയ പോയിക്കൊണ്ടിരിക്കണം ഈ പർച്ചേസിന് വേണ്ടിയിട്ട് അത് വെറൈറ്റി കിട്ടാൻ ഇന്നത്തെ പോലെ അന്ന് ഇതിലല്ല ഇന്ന് നമ്മളതല്ലേ ഞാൻ പറഞ്ഞു ഇന്നിപ്പോൾ നമ്മൾ ഈ എറണാകുളത്ത് തന്നെ എന്ത് വലിയ പടത്തിന് എറണാകുളം വിട്ട് വേറെ സ്ഥലത്ത് പോകേണ്ട ആവശ്യമില്ല അന്നത്തെ കാര്യം അതല്ലായിരുന്നു അന്ന് ആ ഒരു ഷോപ്പ് ഇവിടെ ടിങ്കിൾ എന്ന് പറയുന്ന ഒരു ഷോപ്പുണ്ട് ഇന്ന് അന്ന് പിന്നെ മഡ്രാസ് ഒരു ഷോപ്പുണ്ട് മെറ്റീരിയൽ എടുക്കണമെങ്കിൽ ഇന്ന് നമുക്ക് എത്ര വലിയൊരു പടം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗുഡ് എന്നൊക്കെ പറയുന്ന ഒരു ഷോപ്പിനകത്ത് കയറിയ തന്നെ നമുക്ക് എന്താണ് അതിനകത്ത് ഇഷ്ടംപോലെ സ മെറ്റീരിയൽ ഏത് ഐറ്റം മെറ്റീരിയൽ കിട്ടും പക്ഷേ നമ്മൾ അന്ന് ഒരു മെറ്റീരിയൽ ഇങ്ങനെ ഒരു സ്ഥലം ദഹിക്കൊക്കെ അതാണ് മെറ്റീരിയൽ എടുക്കണമെങ്കിൽ നമ്മൾ ബോംബെ പോയിട്ട് പല സ്ഥലങ്ങളും പല ഏരിയകളും അലഞ്ഞിട്ടൊക്കെയാണ് പല ഈ കളറുകൾ അന്ന് കിട്ടണം പടത്തിനിടയിൽ സ്റ്റാർസ് കൊണ്ടുപോയ ഡ്രസ്സ് അത് ഇഷ്ടംപോലെ കൊണ്ടുപോകും അത് പോലെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ പലർക്കും അത് ഇഷ്ടം വരുമ്പോഴത്തേക്കും പക്ഷേ നമ്മളവർ ഇതല്ല തന്നെ അത് പ്രൊഡ്യൂസറുടെ പറഞ്ഞിട്ട് അപ്പോൾ പ്രൊഡ്യൂസറെയും കൊണ്ടുപോകുക കാരണം പല പ്രൊഡ്യൂ പ്രൊഡ്യൂസർമാരും അപ്പോൾ കാരണം അവിടെ കൊണ്ടുവന്ന് ഇട്ടിരുന്നാലും ഇത് കെട്ടി ഒരു പെട്ടിക്കാത്ത ഇട്ട് വയ്ക്കുക ചിലപ്പോൾ നെക്സ്റ്റ് മൂവി വരുമ്പോൾ പല ജൂനിയേഴ്സിനോ അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കാനേ പറ്റുന്നുള്ളൂ അപ്പോൾ അത് എന്ത് ചെയ്യുമോ എന്ന് വെച്ചാൽ അവർ അവർ തന്നെ കൊണ്ടുപോകും അവർ അവരൊക്കെ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ചോദിക്കുന്നത് അത് ആരാണെന്നുണ്ടെങ്കിൽ അപ്പോഴെ പ്രൊഡക്ഷനിൽ പറഞ്ഞിട്ട് കൊടുക്കും അത് കുറേ കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെ ബഹുമുഖിയിൽ ആയിരുന്നതൊക്കെ കൊണ്ടുപോയിട്ടുണ്ടോ അല്ല മമ്മൂക്കി ലാലേട്ടനോ എന്ന് വെച്ചാൽ മമ്മൂക്കി ലാലേട്ടനെ അവരൊക്കെ നമ്മൾ ഇപ്പോൾ നമ്മളൊരു സാധനം പറഞ്ഞ് അതിൻ്റെ ഒരു പാറ്റേൺ ഡിസൈൻ ചെയ്ത് ഓക്കെ ആക്കി ആ സംവിധായകനെ ഏൽപ്പിച്ച് കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ അവർക്ക് പേഴ്സണൽ കോസ്റ്റ്യൂം ഡിസൈൻ അവരുടെ കൂടെ പേഴ്സണലായിട്ട് ആളുണ്ട് ചെയ്യാനായിട്ട് പിന്നെ അപ്പോൾ അവർ കൊണ്ടുപോകുന്നുണ്ടോ ഇല്ല എന്നുള്ള കാര്യം കാരണം അവരെ പേഴ്സണലാണല്ലോ അവരൊക്കെ ചെയ്ത് കൊടുക്കുന്നത് പടം കണ്ടിട്ട് കോസ്റ്റ്യൂമർ അന്വേഷിച്ച് വിളിച്ച് വരുമോ പിന്നെ തീർച്ചയായിട്ടും എത്രയോ പേര് വിളിക്കും അത് ഇപ്പോഴും പോലും ഓരോ കാര്യങ്ങൾ വരുമ്പോൾ ആരാധകരെന്ന് പറയുമ്പോൾ ഇപ്പം അങ്ങനെയല്ല അതിനെക്കുറിച്ച് കുറച്ച് താല്പര്യമുള്ളവർ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം അതിൽ എന്താ പറയുക അതിൽ ഇത് ഇവിടുന്നാണ് എടുത്ത് യ്ക്കുന്നത് അതും ഇഷ്ടംപോലെ ഇത് വരും ഇപ്പം ഞാൻ അതിന് പറയുകയാണെങ്കിൽ നമ്മുടെ നമ്മൾ മൂവി ചെയ്യുമ്പോഴത്തേക്കും ദേവദൂതനൊക്കെ ചെയ്യുമ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ അവർ ജയപ്രദ മേഡം കൊടുത്ത സാരിയുടെ കാര്യം വിളിച്ചിട്ട് ചോദിക്കും അത് പക്ഷേ കൂടുതൽ അങ്ങനെയുള്ളത് അത് ലേഡീസിൻ്റെ കോസ്റ്റ്യൂമാണ് ഏറ്റവും കൂടുതൽ വിളിച്ചങ്ങനെ ഇത് ചെയ്യുന്നത് എപ്പോഴും ഇത് എവിടുന്നാണ് എന്താണെന്ന് ചോദിക്കുന്നത് എപ്പോഴും ഇങ്ങനെയുള്ളവരാണ് അത് പക്ഷേ ഞാനൊരു കാര്യം പറയുന്നതെന്ന് പറഞ്ഞാൽ എപ്പോഴും അതെന്തെന്ന് വെച്ചാൽ ആ ഉടുക്കുന്നവരുടെയും കൂടെ ഒരു ഇതാണ് അപ്പോൾ ഈ സുഖാസിനി എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയുള്ള ഏത് സാരി കൊടുത്തു വന്നാലും ഭയങ്കര ഭംഗിയും അതല്ല അവർ അത് ഉടുക്കുന്ന മാനേഴ്സും അതിനൊരു അത് പ്രധാനപ്പെട്ട കാര്യം അത് ജയപ്രദമയുടെ വേറെയിൽ നിന്നപ്പോൾ നമ്മൾ ദേവദൂലിലെ ഇതിൽ ആ സാധനം വളരെ ഇതായിട്ട് ഇത് ചെയ്തിട്ടുണ്ട് ഒത്തിരി വിളി വന്നിട്ടുള്ളതുമാണ് ഓക്കെ ഇനി ഞാൻ കുറച്ച് സിനിമകളുടെ പേര് പറയാം അപ്പോൾ അതിൻ്റെ ഡ്രസ്സിനെ കുറിച്ച് പെട്ടെന്ന് ഓർമ്മ വരുന്ന രണ്ട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞുതരാം ആ ആദ്യത്തത് ഗുരു മേക്കിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് നമ്മൾ സേലം എന്ന് പറയുന്ന സ്ഥലത്ത് പോയി താമസിച്ചു അതാണ് കാരണം എന്ന് പറഞ്ഞാൽ തമിഴിൽ എന്താ പറയുക ആഹത്തണ്ണിയെന്ന് പറ മാത്രം അറിയാം അല്ലാതെ ഒരു ഭക്ഷണം ഇട്ടാൽ മതിയെന്ന് പറയാൻ പോലും എന്ന് പറയാൻ പോലും ഒന്നും എനിക്കറിയില്ലായിരുന്നു ആ സാഹചര്യത്തിൽ അവിടെ ഒരു സുന്ദർ എന്ന് പറയുന്ന ഒരു ലോഡ്ജിൽ ഞങ്ങൾ പോയി അവിടെ താമസിക്കുകയും അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നടന്ന് ഈ മാർക്കറ്റിൽ ചെറിയ സമയങ്ങളിൽ പോകുന്നതും ആ മാർക്കറ്റിൽ പോകുമ്പോൾ പാളയും കയറും കൊണ്ട് അവർ ഓരോ സാധനങ്ങളെ ഉണ്ടാക്കുന്ന ഒരു ഏരിയ പോയി കണ്ടിട്ട് സത്യത്തിൽ ആ പടത്തിൻ്റെ കോസ്റ്റ്യൂമിന് അവിടുന്നാണ് പഠിച്ചിട്ട് ചെയ്തത് ആ ഈ പാവുന്ന എന്ന് പറയുക നിങ്ങൾ പോകുമ്പോഴത്തേക്കും അറിയാം ഹൈവേയിൽ കൂടെ ഒക്കെ ഈ ഹട്ടുകളൊക്കെ ഉണ്ട് അവിടെ ഇങ്ങനെ കട്ടിലൊക്കെ ഒരു കുറ്റി അടിച്ചിട്ട് ഒരു പുല്ല് കൊണ്ട് വരിഞ്ഞിട്ടുള്ള കട്ടിൽ കാണും അതിൻ്റെ വരിച്ചിൽ അപ്പോൾ ആ സാധനം വരിയാനായിട്ട് അത് നോക്കി നിന്ന് നമ്മൾ പഠിച്ചിട്ട് നമ്മൾ വന്ന ആണി അടിച്ചിട്ടാണ് സുരേഷ് ഗോപിയുടെ ആ പട്ടച്ചട്ടയൊക്കെ സുരേഷ് കേട്ടൻ്റെ സ്കെച്ച് മാർക്ക് ചെയ്തിട്ട് അത് കണക്ക് വരിഞ്ഞേക്കുന്നത് അത് കണക്ക് അതിൽ ഇഷ്ടംപോലെ സംഭവങ്ങൾ കൊച്ചുറാവിൻ്റെ ഇവരൊക്കെ സാധനങ്ങളും അത് കണക്ക് ചെയ്തേക്കുന്ന ആ സാധനം ആ പുല്ല് കെട്ടുകണക്കിന് അവിടെ നിന്ന് അത് വാങ്ങിയിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് ചെയ്തേക്കണത് അതൊക്കെയാണ് അതൊക്കെയാണ് ആ പട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ കിരീടം കിരീടം അതേ മാർക്കറ്റിൽ നിന്ന് തന്നെ പോകുമ്പോഴത്തേക്ക് അത് മുറോ നമ്മൾ ഈ ഇവർ വീശുന്ന മറോ ആണ് അതിലെടുത്ത് നമ്മൾ ക്ലോത്തും പിന്നെ ഈ പറയുന്ന പുൽക്കയറും കൂടെ കൊണ്ട് ആഡ് ചെയ്തിട്ടാണ് അതിൻ്റെ അരൂപം മാറ്റിയിരിക്കുന്നത് ആ പടച്ചിട്ട ആ പടയാളികളുടെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ മുറാണ് ഈ പാ നമ്മൾ അരി പാറ്റുന്ന തമിഴ്നാട്ടിലെ സാധനമാണ് അന്ന് പടം കഴിഞ്ഞ പോകുമ്പോൾ സുരേഷ് ഗോപി എല്ലാവർക്കും ഗിഫ്റ്റ് തന്നായിരുന്നു ആ അത് സുരേഷ് ഏട്ടൻ അങ്ങനെയല്ല ആദ്യത്തെ ദിവസം വന്നപ്പോഴത്തേക്ക് ഈ കോസ്റ്റ്യൂം കോസ്റ്റ്യൂമിട് കാരണം എന്ന് പറഞ്ഞാൽ അത് സുരേഷ് ഏട്ടൻ ഒരിക്കലും കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല അത് അതിൻ്റെ വെയിറ്റും കാര്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ അവരുടെ ആ ഒരു യഥാർത്ഥത്തിൽ അന്ന് സുരേഷ് ചേട്ടൻ വന്നിട്ട് ഈ ആ ഏരിയയിലേക്ക് പോയിട്ടില്ല എവിടെ നമ്മുടെ നേരെ വണ്ടിയിൽ വന്നിട്ട് നമ്മുടെ മേക്കപ്പ് റൂമിൽ ഇറങ്ങി മേക്കപ്പ് ചെയ്യുന്നു ഈ ഇതൊക്കെ വയ്ക്കുന്നു അപ്പോൾ ഈ കോസ്റ്റ്യൂം കാണുമ്പോഴത്തേക്ക് സുരേഷ് ഏട്ടൻ്റെ പ്രശ്നമാണ് ഈ തലയിൽ ഇത് കിരീടം എടുത്ത് വയ്ക്കുമ്പോൾ നല്ല വെയിറ്റാണ് അപ്പോഴാണ് എന്ത് ഇത് ഇതെന്താ അപ്പം ലാലേട്ടൻ തൊട്ടടുത്തിരിക്കുക ലാലേട്ടം മറ്റേ സാധാരണ നോർമൽ കോസ്റ്റ്യൂം അപ്പോഴാണ് ലാലേട്ടം പറയുക ഇത് എന്തായത് കുഴപ്പം ഇതൊരു സാധനം ഉഗ്രൻ എന്നൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടം ഇതെടുത്ത് വയ്ക്കുകയും ആ ലാലേട്ടം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ ഒക്കെ എന്തെങ്കിലും ഉണ്ട് ഇത് നല്ലതാണ് അപ്പോൾ സുരേഷ് കേട്ടൻ അപ്പോൾ ഞാനൊന്നും ഇല്ലെന്നൊക്കെ ചോദിക്കുന്നു ഓക്കെ അപ്പോൾ പറഞ്ഞു എന്നിട്ട് സുരേഷ് ഘട്ടം മൊത്തം കോസ്റ്റ്യൂമും ഇട്ടും അപ്പം രാജീവ് വട്ടം പെട്ടെന്ന് വന്നു രാജീവട്ടം എന്ന് പറഞ്ഞു അത് ഇടും സുരേഷ് അത് ഇട്ട് നിൽക്കുക അത് ഇട്ടിട്ട് നമുക്ക് നോക്കാം ഇത് എല്ലാ ഇതും അല്ല ഇതെല്ലാം നാച്ചുറലായിട്ടാണ് ചെയ്തിരിക്കുന്നത് അവരെന്തെങ്കിലും പെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തിരുന്നു നമ്മളതിലൊക്കെ സ്പോഞ്ചും കാര്യമൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ പുള്ളി എടുത്ത് വെച്ച് മൊത്തം കോസ്റ്റ്യൂമൊക്കെ ഇട്ട് കാരണം കുന്തമൊക്കെ കൈ കൊടുത്തിട്ട് ഒന്ന് രണ്ട് സ്റ്റില്ലെടുത്ത് അപ്പോൾ ഇന്നത്തെ പോലെ സ്റ്റില്ലന്ന് കാണാനൊന്നും പറ്റില്ല അത് പിന്നെ വൈകുന്നേരം പോയി വാഷ് ചെയ്ത് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ വരണം വാഷ് ചെയ്ത് വന്നിട്ട് സ്റ്റില്ല് ആ ദിനേഷ് എന്ന് പറയുന്ന ആൾ പുള്ളിയുടെ റൂമിൽ കൊണ്ട് കാണിച്ചപ്പോഴത് പുള്ളി ആ കുമാർ ഘട്ടൻ്റെ ലൈറ്റ് അപ്പോൾ മെസ് കുമാറിൻ്റെ അത് കണ്ടിട്ട് ഉള്ളി എന്താ പറയുക ഭയങ്കര ഇതായി പിറ്റെന്ന് വന്നിട്ട് എന്നെ പിടിച്ച് ഷേക്കാൻ്റെ ഒക്കെ തന്നിട്ട് എൻ്റെ ഇതിൽ അന്നത്തെ ആയിരം രൂപ എടുത്ത് തന്നു ആ എല്ലാവർക്കും കൂടെ ഇത് ഞാൻ പറഞ്ഞ ഞാൻ പൈസ നമുക്കത് ആ ഇത് പിടിയില്ലല്ലോ ഇതിങ്ങനെ അത് ഒരു പരിചയമല്ലല്ലോ അങ്ങനെ ആയിരം രൂപ വന്നിട്ട് അപ്പോൾ തന്നെ അവർ പ്രൊഡക്ഷനെല്ലാവരും കൂടെ പറഞ്ഞാൽ അത് വാങ്ങിച്ചോ അവർക്കൊക്കെ കൊടുക്കാൻ പറഞ്ഞു ഞാനങ്ങനെ അത് വാങ്ങിച്ചിട്ട് നമ്മുടെ അസിസ്റ്റൻസിനൊക്കെ അങ്ങ് വിധിച്ചു കൊടുത്തു ആയിരം രൂപ എന്നാൽ അന്നത്തെ ആയിരം എന്ന് പറയും ഇന്നത്തെ അറിയാമല്ലോ അപ്പോൾ ആ അങ്ങനത്തെ ഒരു രീതി അങ്ങനെ ഒരു അനുഭവം ആ പടത്തിൽ ഉണ്ടായിട്ടുണ്ട് അത് പുള്ളി അതിന് പക്ഷേ ഏറ്റവും വലിയ പുള്ളിയുടെ സൈസിൽ തന്നെ അത് അടിച്ച് ശാസ്ത്രമങ്കലം വീട്ടിൽ വെച്ചിട്ടുണ്ടെന്ന് അന്ന് നഷ്ടില് ഇപ്പം പറഞ്ഞു ദിനേശൻ്റോട് പറഞ്ഞു അങ്ങനത്തെ അത്രയും വലിയൊരു ഫോട്ടോ പ്രിൻ്റ് അടിച്ചിട്ട് ആണോ ആ അതൊക്കെ പറയും ഗുരുവിൻ്റെ ആ അത് പക്ഷേ അതൊരു ഇതാണ് അതിൻ്റെ ആ ലൈറ്റിങ്ങിലും ആ ബാക്ക് ഡ്രോപ്പിലും നിൽക്കുമ്പോഴത്തേക്ക് അതൊരു അന്നത്തെ രീതിയിൽ അതൊരു ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് അതൊക്കെ ഒരു ഭയങ്കര അംഗീകാരം അതൊക്കെ അതാണ് ഗുരുവിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സംഭവം രണ്ടാമത്തെ പടം ദയാ യും മഞ്ജുവാരുടെ ആൺവേഷം ആന്വേഷം മഞ്ജു അരിയുടെ ആന്വേഷം അത് നമ്മൾ മഞ്ജു വാര്യയുടെ ഏതൊരു പടം ഏത് പടം പ്രേംപ്രകാശ് സാറ് പ്രൊഡ്യൂസ് ചെയ്ത പടമാണ് അപ്പോൾ അതിന് പെർമിഷൻ വാങ്ങിയിട്ട് നമ്മൾ ഹോട്ടൽ ഗീതയിലാണ് ഞാനും ബീനച്ചിയും കൂടെയാണ് വേണു സാറിൻ്റെ വൈഫും കൂടെയാണ് പോയിട്ട് എൻ്റെ രണ്ട് അസ്റ്റൻസും ആദ്യമായിട്ട് പറ്റുമോ എന്നുള്ളത് കാരണം അപ്പം ഞാൻ അപ്പോൾ എൻ്റെ നമുക്കിത് ചെയ്യാൻ പറ്റുന്നൊരു പ്രാക്ടിക്കൽ സൈഡുണ്ട് അതല്ലേ വേറെ എന്തെങ്കിലും ചെയ്യണമെന്ന് ചോദിച്ചാൽ അപ്പം ഞാനൊന്ന് ചെയ്തു നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് വേണു വേണുസാറിൻ്റെ പറഞ്ഞത് ഞങ്ങൾ ചെയ്തു വെച്ച സാധനം ആ ബോഡി സൂട്ടും കാര്യങ്ങളുമായിട്ട് മഞ്ജു പോയിട്ട് ആ കോസ്റ്റ്യൂമിൻ്റെയും കംപ്ലീറ്റ് ഇട്ട് സ്റ്റില്ല് ഫോട്ടോ എടുത്ത് ഗീത് ഹോട്ടലിൽ വെച്ചിട്ടായിരുന്നു നമ്മുടെ ടൂഴാണ്ടത്ത് അങ്ങനെ അപ്പം ജസ്റ്റ് അത് അത് പിന്നെ കോസ്റ്റ്യൂം ഇട്ട് കഴിഞ്ഞ് കോസ്റ്റ്യൂം ഇട്ടാൽ പിന്നെ ആ ഒരു രീതി ആയി ആയിക്കഴിഞ്ഞാൽ മഞ്ജു വാര്യർ എന്ന് പറയുമ്പോൾ പിന്നെ മഞ്ജു വാര്യരുടെ മുഖത്തും ബാക്കിയുള്ള രൂപവും അപ്പോൾ ആണാവും അത് അങ്ങനെയും കൂടെ ആയേ പറ്റുള്ളത് അതല്ല നമ്മൾ ഈ കോസ്റ്റ്യൂം ഇട്ടിട്ട് ഇങ്ങനെ വളഞ്ഞൊരു ലേഡീസ് മാൻഡ്രസ്സും തന്നെ അവർ കൊടുത്തവരില്ല അപ്പോൾ അവർ അവരാണെന്നുള്ളൊരു തോന്നൽ അത് പിന്നെ മഞ്ജുനെ സംബന്ധിച്ചിടത്തോളം മഞ്ജു അത് ഭയങ്കരമായിട്ട് ട്രാവൽ ചെയ്യുന്നുണ്ട് അങ്ങനെ ഉണ്ട് ഫോട്ടോയുണ്ട് ആയിരുന്നു അപ്പോൾ പിന്നെ അതിന് വേണ്ടിയിട്ട് വേറെ വെളിയിൽ നിന്നും ആളിനെ വിളിക്കാതെ ഞാൻ തന്നെയാണ് അത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് അടിപൊളി അടുത്ത സമറിയും മൃതദേഹം എനിക്ക് തോന്നുന്നു സമറി മൃതദേഹം വന്ന സമയത്ത് മഞ്ജുവാർ പറഞ്ഞായിരുന്നു ഞാൻ പൊതുവേ ദാവണിയും സാരിയും മാത്രം എടുക്കുക ആദ്യമായിട്ടാണ് മഞ്ജുവാറെ നമ്മൾ ഇതുപോലൊരു കോസ്റ്റ്യൂമിൽ കാണുന്നത് അതെ അതെ മഞ്ജുവാർ ഓക്കെ ആയിരുന്നു അന്ന് അല്ല അത് മഞ്ജു അത് സത്യത്തിൽ അതൊരു സംവരണത്തിനെന്ന് പറഞ്ഞൊരു തമിഴ് മൂവിയാണ് അപ്പം ഞാൻ ദയ വർക്ക് ചെയ്തിട്ട് ദയ റിലീസിന് മുമ്പ് തന്നെ ദയയുടെ പ്രിവ്യൂ ഷോ അവിടെ പ്രിവ്യൂ ഇട്ട് കണ്ടിട്ട് സിബിസാറൊക്കെ ഇവിടെ ചോദിച്ചിട്ടുണ്ട് അത് വേണു സാറിനോട് ചോദിച്ചു ഇതാരാണ് അതിൻ്റെ കോസ്റ്റ്യൂം അപ്പോൾ ദേട ഇത് കണ്ടിട്ട് നമുക്ക് ഈ പടത്തിന് തമിഴിൽ പുള്ളി വന്നിട്ട് അത് എങ്ങനെയെന്ന് വെച്ചാൽ അന്ന് ഈ കോസ്റ്റ്യൂം ഡിസൈനർ എന്ന് പറഞ്ഞൊരു പോസ്റ്റില്ല അപ്പോൾ അതുകൊണ്ട് ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് കോസ്റ്റ്യൂം നോക്കാൻ നിൽക്കുമെന്ന് ചോദിച്ചിട്ട് എന്നെ വിളിച്ചു അപ്പോഴേ എൻ്റെ സാർ എൻ്റെ വിളിച്ചിട്ട് പറഞ്ഞു അത് സിബിയൊക്കെയാണ് സിബിയുടെ കൂടെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ സതീശ നല്ലതാണ് പൊക്കോളാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും പോകാമെന്ന് പറഞ്ഞു പക്ഷെ എനിക്കെപ്പഴും പോകണമെങ്കിൽ ഞാൻ നമ്മളങ്ങോട്ട് ലൈവായിട്ട് ഇവിടെ എനിക്ക് എൻ്റെ ഷോപ്പ് കൊണ്ട് ഞാൻ മുട്ടിൽ അപ്പോൾ എന്നിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എനിക്കും എൻ്റെ ഭയങ്കര ആഗ്രഹം സ്വിമ്മിംഗ് വലൈനിൻ്റെ ഇവിടെയൊക്കെ ഒന്ന് വർക്ക് ചെയ്യുക ഞാൻ പറഞ്ഞു എന്തായാലും പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് അടുത്ത ദിവസം തന്നെ അങ്ങനെയാണെന്നുള്ളൊക്കെ കയറിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അവർ തന്നെ ടിക്കറ്റ് ഇട്ടു ഞാൻ ഇവിടുന്ന് മെയിൽ ഇവിടുന്ന് ട്രോവാൻഡ മദ്രാസ് മെയിലിൽ കയറിയിട്ട് പിറ്റന്ന അവിടെ ചെന്നു അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ തമിഴ് പടത്തിൻ്റെ അന്ന് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ രണ്ടോ മൂന്നോ ദിവസം പ്രഭുദേവിനെയൊക്കെ വെച്ച് അവർ ഷൂട്ട് ചെയ്തു പടം നിന്നു അങ്ങനെ ഞാൻ അന്ന് അവിടെ ഇവരൊക്കെ എല്ലാ ടെക്നീഷ്യൻ മാനേജ്മെൻ്റ് ആർട്ട് ഡയറക്ടർ ബോബൻ ഇവരൊക്കെ ഉള്ള സ്ഥലത്ത് ഞങ്ങളവിടെ മാല ഒളിജിൽ സ്റ്റേ ചെയ്യൂ സ്റ്റേ ചെയ്ത് ഇപ്പോഴത്തേക്ക് എൻ്റെ രഞ്ജിത്ത് തേട്ടൻ എൻ്റെ പ്രൊഡക്ഷൻ കണ്ടുള്ളൂ നമ്മളെ രഞ്ജിതേട്ടൻ പറഞ്ഞ് പക്ഷേ വേറൊന്നും ഇതല്ല നമുക്കൊരു രണ്ട് ദിവസം ഒന്നും ഇവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും കാരണം പടം മിക്കവാറും അത് മലയാളത്തിലാവും പടം മറ്റേ തമിഴല്ല തമിഴ് തമിഴതൊന്ന് സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ ഷൂട്ട് ചെയ്തത് പോർഷനൊക്കെ വെച്ച് നിർത്തിയിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു വേറെ എന്തെങ്കിലും തിറങ്ങി ഞാൻ പറഞ്ഞ ഒരു എന്ന് പറഞ്ഞു ഞാനവിടെ നിന്ന് തന്നെ ഇത് മലയാളത്തിലായി അടുത്ത ദിവസം തന്നെ നമ്മളെ വിളിക്കുന്നു സിയാദ് സിയാത്ക്കയുടെ അവിടുത്തെ ഓഫീസിലേക്ക് മട്രാസ് ഓഫീസിലെ വിളിച്ചിട്ട് സബ്ജക്റ്റ് പറയാം സബ്ജക്റ്റ് പറഞ്ഞപ്പോൾ തന്നെ സബ്ജക്റ്റ് അസാധ്യ സബ്ജക്റ്റ് അപ്പോൾ എൻ്റെ മനസ്സിൽ ഇവിടേക്ക് വയ്ക്കുന്ന സാധനങ്ങളൊക്കെ എനിക്ക് ഈ പടത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു തോന്നൽ കാരണം അതുവരെ എനിക്കൊരു പേരും കിടക്കുകയാണ് കഥാപുരുഷൻ ഗുരു ദയാ ഇതെല്ലാം വേറൊരു ഏരിയയിൽ നിൽക്കുന്ന പടം അപ്പോഴും എനിക്കിത് പറഞ്ഞു ഓ ഒരു പടം കിട്ടിയെന്നുള്ളൊരു ഭയങ്കര ഒരു ആ കഥ കേട്ടിട്ടുണ്ടിരിക്കും ഇപ്പോഴെങ്ങനെ ഇത് അപ്പോഴും മൊത്തത്തിൽ സൈലൻ്റ് എല്ലാവരും കഥ കേൾക്കുകയാണ് അപ്പോൾ അല്ലാതെ ആരും അഭിപ്രായമൊന്നുമില്ല കഥ പറഞ്ഞ് കഥ എങ്ങോട്ട് കഴിഞ്ഞ് കംപ്ലീറ്റ് പടം ചെയ്യാനായിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള ഇതെടുക്കുമ്പോഴത്തേക്കുണ്ടിട്ട് അവരെല്ലാവരും ഇറങ്ങി രഞ്ജിത്ത് കേട്ടെന്ന് നമ്മളെ റൈറ്റർ കോഴിക്കോട് രഞ്ജിത്ത് കേട്ടനും സിബിസാറ് സിയാദിക്ക നമ്മുടെ രഞ്ജിത്ത് കേട്ടനൊക്കെ വന്നു മഞ്ജു വാര്യർക്ക് നമ്മളൊരു ഷർട്ട് പോലും കറക്റ്റ് മാച്ച് അപ്പോൾ ഏതോ ഒരു പടത്തിൽ ഷർട്ടൊക്കെ ഇട്ടിട്ട് പ്രശ്നമായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് കാരണം എന്ന് വെച്ചാൽ ദയ കഴിഞ്ഞിട്ട് വന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര എനിക്ക് മഞ്ജുവിനെ കോസ്റ്റ്യൂം എന്ത് രീതിക്കുള്ള കോസ്റ്റ്യൂം കൊടുക്കാനും പറ്റുമോ എന്നുള്ളൊരു ധാരണയുണ്ട് അപ്പം ഞാൻ പറഞ്ഞു മഞ്ജുവിന് നമുക്കൊരു ഈ ഒരു സൂട്ടൊക്കെ ആ സോങ്ങിൻ്റെയൊക്കെ ഇതിൽ ഭയങ്കര ക്യാഷ്വൽസ് ആയിട്ട് പിടിച്ചിട്ട് ഒരു ഫ്രോക്കിൻ്റെ കാര്യം അപ്പോൾ ആരും ഒരു രക്ഷമില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അത് ചെയ്തു നോക്കാം അപ്പോഴും മൻ മഞ്ജു അന്ന് കൺമതത്തിൻ്റെ ഡബ്ബിങ്ങിനാണ് വിളിച്ചു ചോദിച്ചു മഞ്ജു കൺമതത്തിൻ്റെ അപ്പോൾ നാളെ തന്നെ ഒന്ന് റെഡിയാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നോ പ്രോബ്ലം എന്ന് പറഞ്ഞു അന്നപ്പോൾ എനിക്ക് മട്രാസിലവിടെ സെറ്റ് അവർ ടൈലേഴ്സും കാര്യമുണ്ട് പിറ്റെന്ന് തന്നെ ഞാൻ പോയിട്ടൊരു തുണിയെടുത്ത് അതിൻ്റെ മാക്സ് അതിൻ്റെ ആക്സസറീസ് സ്കാർഫ് പിന്നെ അപ്പോൾ അതിന് മൊത്തം അതിനൊരു സെറ്റപ്പ് ആക്കി എൻ്റെ ഹാറ്റും ഒരു സൂട്ടൊരു കാഷുവൽ ടൈപ്പിൽ ഒരു സൂട്ടൊക്കെ എല്ലാം സ്റ്റിച്ച് ചെയ്യിപ്പിച്ച് എടുക്കുക മെറ്റീരിയൽ എടുത്തിട്ട് ഇതും കൊണ്ട് കൻവത്തിൻ്റെ ഡബിങ് എനിക്ക് സുജാത സ്റ്റുഡിയോയിലാണ് അപ്പോൾ അവിടെ ഡബ്ബിങ്ങിൻ്റെ സമയത്ത് ഞങ്ങൾ എല്ലാവരും ഇവിടുന്ന് ഫുൾ ടീം സി വിസാർ രഞ്ജിത്ത് കേട്ടൻ ബാക്കി സി അതൊക്കെ എല്ലാവരും പോയി അവിടെ ഒരു ഹാളിൽ ഇരിക്കുന്നു മഞ്ജു ഡബിങ് കഴിഞ്ഞിട്ട് അവിടുത്തെ തന്നെ ഒരു വാഷ്റൂമിൽ കയറ്റിയിട്ട് ഈ ഓരോ കോസ്റ്റ്യൂം ഇട്ടിട്ട് മഞ്ജുവിൻ്റെ നമ്മൾ മറ്റേ ഈ ദയയുടെ അനക്കുള്ള മാനർസങ്ങളും കൊടുത്തു അന്ന് കാരണം മഞ്ജു അങ്ങനെയാണ് അപ്പോൾ അതിൻ്റെ ഹെയർ ഒക്കെ എന്ന രീതി കിട്ടിയിട്ട് മഞ്ജു നമ്മൾ പറയുന്നതിൻ്റെ ഡബിൾ പവറിലാണ് ഇറങ്ങി കറങ്ങി വന്ന ആ ഫ്രോക്കൊക്കെ ഇട്ടിട്ട് അപ്പോൾ അവർ ഓക്കെ അടിക്കുകയാണ് അപ്പോഴത്തന്നെ ഡയറക്ടറും അവർക്ക് എല്ലാം അത് ഓക്കെയാണ് ആ ക്യാരക്ടറിന് അപ്പോൾ ഷൂട്ടിട്ട് ആ കോട്ടിൻ്റെ ആണെങ്കിലും ഇപ്പോൾ ഒരു ക്യാഷ്വൽ സാധനമൊക്കെ ഇട്ടിട്ട് ആ ഷർട്ടൊക്കെ ഓപ്പൺ ആക്കിയിട്ട് സ്കാർഫൊക്കെ ഇട്ടിട്ട് വരുമ്പോഴത്തേക്ക് അവർ പക്ക അവർ ഫിക്സ് ചെയ്ത് അവർ അപ്പോഴും തന്നെ എല്ലാവരും സിയാതൊക്കെയാണ് എനിക്ക് ആദ്യം ഷേഖാൻ്റെ എന്ന് വന്നിട്ട് ഒന്ന് ഫോളോ ചെയ്താൽ പറഞ്ഞു നോ പ്രോബ്ലം എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ ആ പടത്തിൽ കംപ്ലീറ്റ് ഞാൻ എൻ്റെ ഇഷ്ടം അനുസരിച്ച് എല്ലാവർക്കും അങ്ങ് വാരി എന്താ പറയുക ഒരു കടയിട്ട് കൊടുക്കുകയാണെങ്കിൽ കൊടുത്തേക്കുക ഇപ്പോഴും എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപിക്ക് ഭയങ്കര ഫാൻ ബേസ് ഉണ്ട് ആ പടത്തിൽ അതെ അതെ അല്ലേ ഡെന്നീസിന്റെ ഡെന്നിസിൻ്റെ കോസ്റ്റ്യൂമിന് വരെ ഡെന്നീസിന്റെ കോസ്റ്റ്യൂമും അത് തന്നെയാണ് ഇപ്പം അതിലും ജയറാം ചേട്ടിനെ എടുക്കും എന്ത് ഭയങ്കര ഒരു ഒരു ഫ്രീക്കായിട്ട് ഭയങ്കര എന്നാൽ ഭയങ്കര രസമാണ് കാണാൻ അത് അതെന്താ പറയുക നമുക്കതിൽ കോമ്പിനേഷൻ ചെയ്യാൻ പറ്റും അതുപോലെ ഊട്ടി കണക്കുള്ള ഈ തണുപ്പുള്ള സ്ഥലങ്ങളുടെ ഒരു കോസ്റ്റ്യൂം ഡിസൈനറെ സംബന്ധിച്ച് നമ്മുടെ ബാക്ക് ട്രോപ്പിലൊരു തണുപ്പ് ഇപ്പോൾ ഊട്ടി കാശ്മീർ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ത്രീ പീസ് ഡാണ് ഇപ്പം നമ്മളിപ്പോൾ ഒരു ടീഷർട്ടും ജീൻസും ആണെന്നുണ്ടെങ്കിൽ അതിൽ ഒരു രണ്ട് കളം ഇതിൻ്റെ പുറത്തുള്ളൊരു ജാക്കറ്റ് ഇടുമ്പോഴത്തേക്ക് കോമ്പിനേഷൻ കെട്ടാവും മൂന്നാകും പിന്നെ എന്തെങ്കിലും ഒരു കട്ട് ഒരു ഹാറ്റ് ഇതൊക്കെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ റിച്ചനസ് കൂടി കൂടി പോകും അപ്പോൾ ബാക്ക് ഡ്രോപ്പ് നമുക്ക് തണുപ്പാണ് ഒരു ചൂടാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു അങ്ങനെയുള്ള ഒരു ഡെസ്സെട്ട് അങ്ങനെയുള്ള ഏരിയയിൽ ഏതെങ്കിലും ഒരു ഒറ്റ കളറിലൂടെ ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് പീസസ് കൂൾ കൂടുന്നതിനനുസരിച്ച് കോസ്റ്റ്യൂമിൻ്റെ കോമ്പിനേഷനും അതിൻ്റെ ഒത്തിരി ബാലൻസ് ഉണ്ട് അത് നമുക്ക് ഒരു കോസ്റ്റ്യൂം ഡിസൈനറെ സംബന്ധിച്ച് അങ്ങനെയുള്ളൊരു ബാക്ടറി അപ്പോൾ നമുക്ക് ഊട്ടി അത് ഇപ്പം കൊടൈക്കനാൽ കൊടൈക്കനാൽ പോലും അല്ല ഊട്ടിയൊക്കെ ഊട്ടിയാണ് ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലം പക്ഷേ അതെനിക്ക് കിട്ടിയ പടങ്ങളിലൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ദേവദൂതനിലായാലും സമ്മർ മഥലയിലായാലും പിന്നും ഊട്ടിയിൽ ഷൂട്ട് ചെയ്ത പടമുണ്ട് ഇങ്ങനൊരു നിലാപക്ഷി സത്യം ശിവം സുന്ദരത്തിൻ്റെ കുറേ പോർഷൻ അപ്പോൾ അതിലൊക്കെ അങ്ങനെയുള്ള ഏരിയ വരുമ്പം നമ്മളും ആ ഏരിയ നന്നായിട്ട് യൂസ് ചെയ്യും അടുത്ത പടം അത്ഭുത അത് അത് ഒരു 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 എന്താ പറയുക ഒരു ചലഞ്ച് തന്നെയായിരുന്നു അത് കാരണം ഇത്രയും കുഞ്ഞ് മനുഷ്യരെ നമ്മൾ ഇങ്ങനത്തെ പടയാളികളും അതിൻ്റെ ആ ക്യാരക്ടറുകളും അത് ഇരുന്ന് ഓരോരുത്തരെയും നമ്മൾ എന്താ പറയുക ഇങ്ങനെ മിനിയേച്ചർ സങ്കല്പത്തിൽ ഓരോ കഥാപാത്രങ്ങളെയും സെപ്പറേറ്റ് സപ്പറേറ്റ് ആക്കിക്കൊണ്ട് അതിൽ നല്ല പണിയെടുത്തൊരു പാർക്കാണ് അത് അതല്ലാതെ അത് അതൊക്കെ പക്ഷെ അതൊക്കെ ക്രിയേഷൻ ക്രിയേറ്ററാണ് അതൊന്നും പിന്നെ ഒരു ആ ഏരിയയിലേക്കൊന്നും ഇപ്പോൾ ഗുരുവൊക്കെ ഏൽപ്പിച്ചിട്ട് പോയത് പോലെയും സമരൻ വേദനയെ തന്നെ തന്നെ എന്ന് പറയുന്ന അങ്ങനെ ഫുൾ ഫ്രീഡം തരുന്ന ആളാണ് ആ സബ്ജക്റ്റും പറഞ്ഞിട്ട് നമ്മളുണ്ടാക്കി അങ്ങോട്ട് വിടുക ഞാനും ഇപ്പം മുത്തുരാജ് ബാക്ക്ഡ്രോപ്പ് ചെയ്യുന്നു പട്ടം റഷീദ് മേക്കപ്പ് നമ്മളത് സെറ്റാക്കി നമ്മൾ തീരുമാനിച്ച് അങ്ങ് ഇവിടെയാണ് അപ്പോൾ അങ്ങനെ അത് അങ്ങനെയുള്ള അതാണ് ഇപ്പോഴും എനിക്ക് ഇപ്പോൾ അങ്ങനെയുള്ള സിനിമ കിട്ടിയാൽ ഞാൻ ഇനി എന്ത് ഇതെന്ന് പറഞ്ഞാലും ഞാൻ കമ്മിറ്റ് ചെയ്യും ഓക്കെ അടുത്തത് മമ്മൂക്ക ഫാൻ മമ്മൂക്കയുടെ കൂടെ ആദ്യം ചെയ്ത പടം ബ്ലാക്ക് മമ്മൂക്ക ഫാനായിരുന്നു കുട്ടിക്കാലത്ത് ഭയങ്കര ഫാനായിരുന്നു ആ ആ ഫോട്ടോ ഇപ്പോഴും ഉണ്ടോ അത് ഇപ്പോഴും ഉണ്ട് എൻ്റെ കയ്യിലുണ്ട് ആ ഫോട്ടോ മമ്മൂട്ടി അത് സൈന്യത്തിൻ്റെ ലൊക്കേഷനിൽ പോയിട്ട് ഞാനും നിസാർ സെയ്ദ് എന്ന് പറയുന്ന കേരളാമൂതിയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരാളുണ്ടായിരുന്നു അന്ന് പ്രശസ്തയുടെ നിലയിൽ നിന്ന് പറഞ്ഞ പങ്കേക്ക് എഴുതി അപ്പോൾ നിസ്സാറിൻ്റെ കൂടെ ഞാൻ പോയിട്ട് എനിക്കൊരു സ്റ്റില്ല് കിട്ടി അതൊരു ഭയങ്കര എൻ്റെ എൻ്റെ ഭയങ്കര സംഭവങ്ങളാണ് ആ ഒരു ആ ഒരു മാസത്തിൽ തന്നെ എനിക്ക് രണ്ട് ഫോട്ടോ രണ്ട് വ്യക്തികളുടെ സ്വന്തമാക്കാൻ പറ്റും അത് ഫിലിമിൽ വരുന്നതിന് അന്ന് ആദ്യം അടൂർ സാറിൻ്റെ അടൂർ സാറിൻ്റെ കൂടെ നിന്നൊരു ഫോട്ടോ എടുത്തിട്ട് അത് എനിക്ക് തോന്നണം അപ്പോൾ അവർ നമുക്ക് ഇതൊക്കെ ഭാഗ്യമെന്നൊക്കെ പറയൂലേ അടുത്ത മാസമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ മമ്മൂക്കരുടെ വന്നിട്ടൊരു ഫോട്ടോ അതെൻ്റെ വീട്ടിൽ ഞാൻ ഇപ്പോഴും വെച്ചിട്ടുണ്ട് അതൊരു അത് ഒരിതാക്കി അതെടുത്തൊന്ന് കറക്റ്റ് ചെയ്തൊക്കെ വയ്ക്കണം അത് തെമ്മല തെമ്മല സൈന്യത്തിൻ്റെ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ആ സ്റ്റെല്ലിൽ സ്വന്തമാക്കിയത് ഇപ്പോൾ മുമ്പ് പക്ഷെ മമ്മൂക്കരുടെ പക്ഷേ ഒരു പടം ചെയ്യാൻ ഞാൻ എത്രയോ വർഷങ്ങൾ പത്ത് വർഷം കൊണ്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ എന്തായാലും ഒരു പത്ത് നൂറ്റമ്പത് മൂവി കഴിഞ്ഞതിന് ശേഷമാണ് ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു പടം ചെയ്തത് അല്ലേ ഷൺമുഖൻ ഷൺമുഖന്റെ കോസ്റ്റ്യൂം എവിടെ നിന്ന് ഇത് ഇനി ഇന്ന സബ്ജക്റ്റ് പറയും രഞ്ജിത്ത് വേട്ടനൊക്കെ അപ്പോഴ് ഇങ്ങനെ വിളിച്ചിട്ട് പറയും ഗോകുലത്തിൽ ഒരു ദിവസം എന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞ് സതീഷേ നമുക്ക് ഒരു ഇത് ചെയ്യണം മമ്മൂക്കൊക്കെ ഒരു കോസ്റ്റ്യൂം ചെയ്യണം അപ്പോൾ ഇന്ന കണക്കാണ് കഥാപാത്രം അത് ഇന്ന രീതിക്കാണ് അപ്പോൾ രഞ്ജിത്ത് കേട്ടൻ അങ്ങനെ കഥാപാത്രത്തിൻ്റെ ആ ഒരു ഫീൽ പറഞ്ഞു എന്നും പറയും ഇപ്പം കാരണം പിന്നെ രഞ്ജിത്ത് തേടൻ നേരത്തെയൊക്കെ കഥ പറയുന്ന കണക്കുള്ളൊരു കഥ പറച്ചൊരു സംവിധായകൻ അനിയേഷൻ കിട്ടില്ല അതിൻ്റെ ഒരു ഏരിയ പറയും കഥാപാത്രങ്ങളുടെ റൂട്ട് പറഞ്ഞു തരും പിന്നെ നമുക്കത് ചെയ്യാനും വരും കാരണം രഞ്ജിത്ത് കേട്ടൻ പറഞ്ഞാൽ ഭയങ്കര വ്യക്തമാണതിൽ ആ നമുക്കൊരു കോസ്റ്റ്യൂം ഡിസൈനെ സംബന്ധിച്ച് നമുക്കത് വളരെ കറക്റ്റായിട്ട് അറിയാം അപ്പോൾ പറഞ്ഞു എനിക്കൊരു ഷർട്ട് വെച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞു ഈ കഥാപാത്രത്തിന് ഇടാൻ പറ്റുന്ന ഷർട്ട് എനിക്ക് ചെയ്യ് അതെങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് ചെയ്യാൻ പറയും അങ്ങനെയാണ് ഞാൻ ആ ഒരു ഷർട്ടിൻ്റെ ഒരു പാറ്റേണും കാര്യം കാരണം ഈ പോലീസാണല്ലോ അപ്പോൾ അതിൽ ഞാനപ്പം ആ പോലീസിൻ്റെ ആ ഒരു ക്യാരറ്റ് പോലീസിൻ്റെ ഒരു ബേസി കോസ്റ്റ്യൂമിൽ വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു ഫ്ലാപ്പും കാര്യവും അത് പക്ഷേ ഭയങ്കര പിന്നെ അങ്ങ് ട്രെൻഡായി ആ ഷർട്ട് അത് രഞ്ജിത്തേട്ടൻ കൊണ്ട് കൊടുക്കുക ഞാൻ ഗോകുലത്തിൽ കൊണ്ടുവന്നിട്ട് രഞ്ജിത്തേട്ടൻ ഇട്ട് അത് ഇട്ടൊക്കെ നോക്കിയിട്ട് നോക്കുന്നത് ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു എന്നിട്ട് രഞ്ജിത്തേട്ടൻ ഇത് സാധനം കൊണ്ട് എൻ്റെ അത് നീറ്റായി മടയ്ക്ക് ആടുകളൊക്കെ രഞ്ജിത്തേട്ടൻ തന്നെ എനിക്ക് തോന്നുന്നു മമ്മൂക്കുകാരെ വീട്ടിൽ കൊണ്ടുപോയിട്ടാണ് ഇതിട്ട് നോക്കിയിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു അത് ഇങ്ങനെ കാണും അത് ഓക്കെയാണ് അതിൻ്റെ കളറും ഷെയ്ഡും എടുക്കുക അയാളുടെ പുള്ളി അപ്പം അന്ന് ബാലു എന്ന് പറയുന്ന കോസ്റ്റ്യൂം കോശമുടിച്ചാണ് മമ്മൂക്കരെ കൂടെ നിൽക്കുന്നത് അപ്പം വരുമ്പോഴത്തേക്കും ഇതിൻ്റെ പാറ്റേൺ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ഇത്ര ഇത്ര ചേഞ്ച് അതെല്ലാം അപ്പോൾ ഞാനപ്പം എടുത്തിട്ട് ഞാൻ ഡൈ ചെയ്തുണ്ടാക്കിയാണ് ചെയ്തതാണ് ലിനൻ്റെ പല പല കളറുകളും അതിലെടുത്തിട്ട് ഡൈ ചെയ്ത് കാരണം അന്നൊന്നും ലിനൻ നമുക്ക് എല്ലാ കളറും കൂടെ കിട്ടൂല അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി അത് കെടുത്ത ഒരു കോസ്റ്റ്യൂം അത് പക്ഷെ നല്ലൊരു എനിക്ക് തന്നെ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ തോന്നിയാണ് അതിൻ്റെ ഇതും ആക്സസറീസും കോസ്റ്റ്യൂം അതിൽ പടത്തിൽ തന്നെ ഒരു ഡയലോഗും ഉണ്ട് മമ്മൂക്ക പറയുന്നുണ്ട് മമ്മൂക്കയ്ക്ക് കൊടുത്ത് ഒരുപാട് കോസ്റ്റ്യൂം ഭയങ്കര ട്രെൻഡായിട്ടുണ്ട് ഇപ്പോൾ രാജമാണിക്ക് അല്ലേ അതെ അതെ ആ മുണ്ടൊക്കെ ഒരുപാട് ആൾക്കാർ അതെ അതെ അത് രാജമാണിക്കും ഒരു കുറേ സ്റ്റേജ് ഷോകളും എപ്പോഴും എപ്പോഴാണ് ഇപ്പോഴെപ്പോലും ഞാൻ ഈ പ്രൊഡ്യൂസർ അസോസിയേഷൻ ഷോയ്ക്ക് പോകുമ്പോൾ പോലും ആ സാധനം ഇപ്പോഴും നിൽക്കുന്നുണ്ട് രാജമാണിക്കും വേണം അതുണ്ട് പിന്നെ പോക്കിരി രാജ എല്ലാം ഉണ്ട് പോക്കിരി രാജ മുണ്ട് ആദ്യം എങ്ങനെ സ്ക്രിപ്റ്റിലുണ്ടായിരുന്നു അത് നമ്മൾ സ്ക്രിപ്റ്റിലുണ്ടോയെന്ന് ചോദിച്ചാൽ സ്ക്രിപ്റ്റിൽ അങ്ങനെയുള്ള സ്ക്രിപ്റ്റുകൾ കിട്ടുന്നത് ഞാൻ ഇപ്പോഴൊന്നും അങ്ങനെയുള്ള സ്ക്രിപ്റ്റ് ഒന്നും ഇല്ല ഇപ്പം കഥ പറയാനായിട്ട് വന്നിരുന്നു കഥ പറയുന്നു കഥാകൃത്ത് കഥ പറയുന്നു സംവിധായകനും കൂടെ എരിയെന്നിട്ട് നമ്മളത് ഇത് ചെയ്യാണ് അതല്ലാതെ നമ്മളിപ്പോൾ ഈ സ്ക്രിപ്റ്റിൽ തന്നെ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ വായിച്ചിട്ടുള്ള സ്ക്രിപ്റ്റില് ഇപ്പോഴും ഞാനൊരു സ്ക്രിപ്റ്റ് വായിച്ചു ഇനി ഇനിയിപ്പോൾ ചെയ്യാനിരിക്കുന്ന ഒരു രണ്ട് ഒന്ന് എം ടി സാറിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ഇപ്പോൾ ഇനി ഉണ്ടത് അപ്പോൾ അത് സന്തോഷമായിട്ട് എനിക്ക് തന്നിട്ടുള്ളത് സന്തോഷിക്കാൻ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഇനിയൊരു ഒരു മൂവിയുണ്ട് ആ സാധനമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഒരു കോസ്റ്റ്യൂം ഡിസൈനറും ആർട്ട് ഡയറക്ടറും ഒന്നും പിന്നെ ഒരു ഓളിൻ്റെ അടുത്തോട്ട് പോകേണ്ടതായിട്ട് വരില്ല അതൊരു എന്ത് സാധനം കിണ്ടിന്ന് നിന്ന് വീണ വെള്ളത്തിൻ്റെ തുള്ളികൾ സൈതം എഴുതിയേക്കും എം ടി സാൻ്റെ സ്ക്രിപ്റ്റിൽ അപ്പോൾ കോസ്റ്റ്യൂമിൻസിലാണ് തോർത്ത് അത് എങ്ങനെയുള്ള തോത്തായിരിക്കണം ഏത് സൈഡിൽ ഇടണം എത്ര കയറി അങ്ങനെ വരെ എഴുതിയിട്ടുള്ള സ്ക്രിപ്റ്റാണ് എം ടി സാൻ്റെ സ്ക്രിപ്റ്റ് അതേണൊക്കെ ഒരു ഒന്നും വേറെ ആരും അങ്ങനെ എഴുതി വെക്കില്ല അപ്പോൾ പിന്നെ അതൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൂടി ഉണ്ടാവുന്നതാണ് ഓക്കെ അടുത്ത് മമ്മൂക്കേനെ യേശു ആക്കിയതല്ലേ ഓ അത് ഇത് ഏഷ്യന്റെ കോസ്റ്റ്യൂമോ അത് ഏഷ്യൻ്റെ കോസ്റ്റ്യൂം അത് ഒരു ഒരു കള്ള ട്രീറ്റ്മെന്റ് ആണ് അത് നാടകമായതുകൊണ്ട് നമുക്ക് ഭയങ്കര ഒരു അനുവാദം കിട്ടുമല്ലോ ഇവിടെ എന്തും ചെയ്യാന്നുള്ളത് അപ്പോൾ അത് എനിക്ക് പക്ഷേ സത്യത്തിൽ എനിക്ക് ഇപ്പോഴും ഞാനൊരു കാര്യം പറയൂ എനിക്ക് അങ്ങനെ ഒരു സാധനം ചെയ്യാനാണ് എൻ്റെ മനസ്സിൽ എനിക്കൊരു ഗ്രീക്ക് അത് ഗ്രീക്ക് സ്റ്റോറി ഫുള്ളായിട്ട് അത് ഇതുവരിക്കും എനിക്ക് ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ ഇപ്പോഴും അത് അത് മാത്രമാണ് ആഗ്രഹമായിട്ട് ബാക്കിയുള്ളത് കോസ്റ്റ്യൂം ചെയ്യാനായിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ മിനിയേച്ചർ അത് കാരണം അതിൻ്റെ ഒരു ബഡ്ജറ്റും കാര്യമൊക്കെ വെച്ചൊന്ന് അനക്കി കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട് ഈ അത് ക്ലീറ്റസിൽ നാടകത്തിൻ്റെതായ രീതിയാണെന്നാൽ നമുക്ക് കുറച്ചുകൂടെ പിടിച്ച സിനിമ എന്നുള്ള രീതിക്ക് ആക്കിക്കൊണ്ട് പോകാൻ പറ്റിയ ഒരു സാധനമായിരുന്നു അടുത്ത ദിഗംബരൻ്റെ മൂവി ആ ദിഗംബരൻ സന്തോഷ് അത് അതും ഈ പറയുന്ന കണക്ക് കോസ്റ്റ്യൂമിൻ്റെ ഒരു മാജിക്ക് അത് അതൊക്കെ സ്പോട്ടിൽ സംഭവിച്ച കാര്യമാണ് സ്പോട്ടിൽ പക്ഷേ ആ പടമൊക്കെ വർക്ക് ചെയ്യുമ്പോഴാണ് സന്തോഷേട്ടൻ്റെയൊക്കെ വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു കാരണം എനിക്കൊന്നുമില്ല അത് സബ്ജക്റ്റിൽ നമ്മൾ കഥ പറയുമ്പോഴെന്നോ ഇങ്ങനെ നിഗംബരൻ ഇങ്ങനെയാണെന്നോ ഒരു നിഗംബരന്റെ കോസ്റ്റ്യൂമിൻ്റെ ഒരു കളറും കാര്യമൊക്കെ എങ്ങനെയൊക്കെ ഇങ്ങനെ ആക്കിയെടുക്കാൻ പറ്റുന്നു അത് പക്ഷേ അതും ഒരു പരീക്ഷണമുണ്ട് ആ പടത്തിൽ ഞാൻ മൊത്തം ഡൈ യൂസ് ചെയ്തിരുന്നു ഡൈ കളറുകളാണ് നമ്മളെ കേരളമുണ്ട് നമ്മളെ കോടിമുണ്ടാണ് നെടുമുട്ടിച്ചേട്ടന് പോലും ആ രാജകീയ അതിൻ്റെ ഒരു കളർ വേരിയേഷൻ കൊടുത്തിട്ട് നമ്മൾ ഡൈ എടുത്ത് ഡൈ മുക്കി മുക്കി ഓരോ സാധനം ഒരു ഗ്രീൻ താഴെ മുണ്ട് വരുമെങ്കിൽ അതിൻ്റെ അടുത്ത് ലൈറ്റ് ഗ്രീൻ ഷോൾ വരും അതേപോലെ തന്നെ ഈ നിഗംബരൻ്റെ മുണ്ട് അയാളിടുന്ന ഷോളുകൾ അങ്ങനെയുള്ളൊരു സാധനങ്ങളിൽ നിന്ന് ട്രാവൽ ചെയ്ത് ഈ ചോദിക്കുന്ന മിക്കവാറും നിഗംബറിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിരിക്കും അല്ലേ ആ അത് അത് ഇത് ഒരു ദിവസം തേണക്കെന്നെ വരിക്കാശ്ശേരി മനയുടെ അഹത്തളത്ത് ഷൂട്ട് ബ്രേക്ക് ടൈമിൽ ഇങ്ങനെ ഇരുന്നിട്ട് മാത്രം തുണി തുണിയുണ്ടോ ഞാൻ പറഞ്ഞു ഇപ്പോൾ നമ്മളേലിരിക്കുന്ന റെഡും ബ്ലാക്കും മറ്റേ നിഗംബരൻ്റെ ഇതിനും കളരി കറകൊക്കെ വാങ്ങിച്ചാൽ റെഡും ബ്ലാക്കേ കൂടുതലുള്ളൂ അപ്പോൾ ഇന്നെ കുറച്ച് കളറുകളും പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞു അത് എനിക്ക് പറക്കണം അതൊരു എന്ത് പറയണം ഒരു പത്ത് നൂറ് മീറ്റർ നീളം ഞാൻ പറഞ്ഞു നൂറ് മീറ്റർ നീളമൊക്കെ എങ്ങനെ പറക്കുമോ ചേട്ടാ അപ്പോൾ നമ്മളൊരു ഫാനും എന്തെങ്കിലും പ്രോബ്ലമൊക്കെ അടിച്ചാൽ ഒരു പത്ത് മീറ്ററൊക്കെ പറക്കും രണ്ട് സാരിയുടെ ലെങ്ത് ഒക്കെ പറക്കാൻ പറ്റും നൂറ് മീറ്ററൊക്കെ പറക്കാൻ ആ പറഞ്ഞു അത് എടുക്കുക എനിക്ക് വേണം അത് തുണി വേണം എന്നിട്ട് എന്നിട്ട് പറഞ്ഞ് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് ഇവിടുന്ന് ചാടി വരാം അത് ഞാൻ ഷോർട്ട് ഞാൻ എടുത്തോളാം എനിക്ക് അതിന് ക്ലോത്ത് കിട്ടണം പക്ഷേ അതെല്ലാം ഇതാക്കണം പിന്നെ ഈ തുണിയൊക്കെ എടുത്ത് ഞങ്ങൾ തൃശ്ശൂരൊക്കെ പോയിട്ട് കുറേ ആ പറഞ്ഞ കളറുകളും നമ്മളെ പിന്നെ റെഡും പോയിട്ട് നമ്മളിൽ ഉണ്ടായിരുന്നു എല്ലാം എടുത്തിട്ട് വാഷ് ചെയ്ത് അതിനെ മാക്സിമം അതിൻ്റെ അടിച്ചടിച്ച് അവിടെ ഒരു തോട്ടിലൊക്കെ കൊണ്ടുപോയി നമ്മുടെ പിള്ളേരുകളൊക്കെ അടിച്ച് കംപ്ലീറ്റ് ഫോളാക്കിയിട്ട് ഉണക്കി കൊണ്ടുവന്ന ഒരു ദിവസം വെച്ചിട്ടാണ് ഈ സംഭവം എടുക്കണം അത് എടുക്കുമ്പോഴത്തേക്ക് ഈ സാധനം ഇട്ടിട്ട് എത്ര പേരുടെ പണിയാണെന്ന് അറിയാം അവിടെ ഇളക്കുമ്പോഴൊക്കെ ഓടൊക്കെ ഇളവി വരുന്നുണ്ടേ ഇതിൻ്റെ മുകളിൽ കൂടി ഇട്ടിട്ടാണല്ലോ ഈ ആണ് ചാടി വരുമ്പോൾ ഈ തുണിയല്ലേ ഇതിൻ്റെ അത്രയും ഇതായിട്ട് വരുകയല്ല എത്ര ഷോർട്ടുകളെടുത്തെന്നറിയാം അന്ന് മനോജിപ്പുള്ള ഒരു ക്യാമറ ഒരു ക്യാമറ അങ്ങനെ വർക്ക് ചെയ്തിട്ട് ഭയങ്കര ഒരു ഫീലായിരുന്നു പക്ഷെ അത് ഫിലിം വരുമ്പോഴാണ് അങ്ങനെയൊക്കെ വർക്ക് ചെയ്തതിൻ്റെ അതിൻ്റെ ഗുണം നമുക്ക് കിട്ടണത് നിഗംബരൻ്റെ ഇതൊക്കെയോ നഖമൊക്കെയോ നഖമൊക്കെ അത് ഇവിടുന്ന് തെയ്യം നമ്മുടെ കണ്ണൂർ കണ്ണൂരിൽ നിന്ന് അവർ വലുത്തിച്ചിട്ടാണ് ആ കണ്ണും ആ സാധനങ്ങളെല്ലാം അവർ കൊണ്ടുതന്നെയാണ് കൊണ്ടുവന്ന് ഫുള്ള് സെറ്റ് ചെയ്യിപ്പിച്ചേക്കുന്നത് കാവ്യയുടെ രാജാരവി ഓർമ്മ പാട്ട് രാജ രവി പാട്ട് അതും ഇതേണൊക്കെ തന്നെയാണ് അതും അതും ഒക്കെ സന്തോഷ് ശിവൻ എന്ന് പറയുന്ന ആളിൻ്റെ മേജിക്ക് അപ്പോഴാണ് സന്തോഷം സന്തോഷമായിട്ട് ഒരു പടം ചെയ്യുമ്പോഴാണ് സത്യത്തിൽ നമുക്കൊരു പടം സംവിധാനം ചെയ്യണമെന്ന് തോന്നിപ്പോണം ഇത്ര സുഖമാണ് കാരണം എന്ന് പറഞ്ഞാൽ അത് അതല്ല നമ്മളീ ഭയപ്പെടുത്തേല്ല എല്ലാം വരിക്കാശ്ശേരി മനയ്ക്കകത്താണ് ഈ രാജാ ആ തൂണിൽ തന്നെയാണ് ഒരു സ്റ്റിക്കറും അതിനൊരു ക്ലോത്തും കാര്യമൊക്കെ ഒട്ടിച്ച് ആ ഫ്രെയിം വെച്ചിട്ടുള്ള കളി ആ വരിക്കാശ്ശേരം പിന്നെ മനവിട്ട് ഞാൻ പോയില്ല നമ്മളാദ്യം സോങ്ങിൻ്റെ ഡിസ്കഷനൊക്കെ കേട്ടപ്പം ഏതോ വലിയ മദ്രാസിലെ ഫ്ലോറിനകത്ത് സെറ്റൊക്കെ ഇട്ട് ഷൂട്ട് ൊക്കെ ഭയങ്കര പ്രതീക്ഷയിൽ ഇങ്ങനെ ഇരിക്കുന്നു അതൊരു ദിവസം ടൂട്ട് കഴിയുമ്പോഴത്തേക്ക് ഇന്നണക്ക് ഇവിടെ നാളെ ഇന്നത് എടുക്കുന്നു അതൊരു മാജിക്മാനാണ് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നാൽ ഒരു ടെൻഷനും ഇല്ല നമ്മൾ ഒരു നമ്മളെ ഒരു ക്രിയേഷൻ കൂടിക്കൊണ്ടിരിക്കും സന്തോഷമായിട്ട് വർക്ക് ചെയ്താൽ നമ്മളിപ്പോൾ ഈ ചങ്കർ സാർ രാജീവ് ജാ ചിലേ നമുക്ക് ചെറിയൂടെയൊക്കെ വെച്ചാൽ അത് ഫ്രീഡമാണ് അത് കുറേ നല്ല ഇത് കിട്ടുന്നത് എനർജിയുണ്ട് ഓക്കെ ശരിക്കും കാവ്യേനെ ആ ഡ്രെസ്സിന് വേണ്ടി ഒരുപാട് അലഞ്ഞായിരുന്നു കാവിയുടെ കോസ്റ്റ്യൂമിന് വേണ്ടിയിട്ട് ഓപ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് സന്തോഷം പറഞ്ഞ് എനിക്ക് കുറച്ച് ഗ്ലേസ് ആയിട്ടുള്ള സാധനം മെറ്റീരിയൽ വേണമെന്ന് പറഞ്ഞു കാവിയുടെ അപ്പം ഞാൻ രണ്ട് ഓപ്ഷൻ വെച്ചു ഞാൻ സാധാരണ നമ്മളെടുക്കുന്ന നടൻ നാട്ട് ഒരു ക്യാരക്ടർ ഒരു ഉടുന്ന രീതിക്കുള്ള നാച്ചുറൽ ഒരാൾ യൂസ് ചെയ്യുന്ന രീതിക്കുള്ള ഒരു ക്യാരക്റ്റിൻ്റെ പൊട്ടുപാവിടെയും ബ്ലൗസും പിന്നെ സാറ്റൻ്റെ ടൈപ്പ് സാധനം ആ ഗ്ലൈസൊക്കെയുള്ള മെറ്റീരിയൽ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ചൈനീസ് സിൽക്കും ഇതൊക്കെ യൂസ് ചെയ്ത ഒരു പാറ്റേൺ അപ്പോൾ സന്തോഷമായിട്ട് വന്നോട്ടെ നാച്ചുറൽ ആ കംപ്ലീറ്റ് അങ്ങ് മാറ്റി ഞാൻ മൊത്തം ഇതെടുക്കാൻ പാടും അപ്പോഴും അതിൽ നിന്ന് എടുക്കുന്നത് ഇങ്ങനെയാണ് ആ വയലറ്റ് ബ്ലൂ ഇങ്ങനെയുള്ള കളറും വേണം അപ്പം ഞാൻ ഇത് ഒരു ഇത് നമുക്കിത് അങ്ങനെയുള്ള ഈ പടത്തിൽ എനിക്കൊരു നാച്ചുറൽ സാധനം എനിക്ക് വേണ്ട എനിക്കിത് അങ്ങനെയൊന്നും ഇല്ല ഒരു കഥ പറയുന്നു നമ്മൾ അവിടെ ഇങ്ങനെ ആൾക്കാരുണ്ട് ഇങ്ങനെ പറയുക അപ്പോൾ പിന്നെ നമ്മളും ആ ട്രാക്കിലേക്ക് പെട്ടെന്ന് തന്നെ നമ്മളും അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിയിട്ട് പിന്നെ അവിടെ ഈ പറയുന്ന നടക്കുള്ളൊരു മേജിക്ക് നമ്മളും അങ്ങോട്ട് കാണിക്കാൻ തുടങ്ങി കോസ്റ്റ്യൂംസ് ആയാലും ആർട്ടിലായാലും എല്ലാം അതല്ലാതെ ഒരു ഒരു കാരണവശാലും അങ്ങനെയുള്ള ഒരു മജന്ത ബ്ലൂവിൻ്റെ ധാവണയും കാര്യവും തുടർന്ന് നമ്മുടെ ഇവിടെ ആയിരുന്നു പക്ഷെ അതൊക്കെ പക്ഷേ അത് ആ പുള്ളി ഷൂട്ട് ചെയ്തുകൊണ്ടുണ്ടല്ലോ അതിൻ്റെ ഒരു ഭംഗി അതൊരു പെയിൻ്റിങ് പോലെ തന്നെയുണ്ട് ആ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഒരു ടോട്ടൽ രവി വർമ്മ പെയിൻറ്റിങ്സിൻ്റെ ക്യാരക്ടറുകൾ തന്നെയാണ് വരുന്നത് അടുത്തത് ചോട്ടാ മുമ്പേ ആ ചോട്ടാ പിന്നെ അത് അതുമൊക്കെ ഇതാ അത് അത് വേറൊരു സംവിധായകൻ്റെ സ്വാതന്ത്ര്യമായിട്ട് വർക്ക് ചെയ്യുന്ന അത് അയാക്കിൻ്റെ രീതിക്കൊക്കെ വേണം അതീ പറഞ്ഞ നമുക്ക് ചിന്തിക്കാൻ പറ്റും ഇവരുടെ ആ മുടിയുടെ കളറും കാര്യവും നമുക്ക് ഒരിക്കലും പറ്റില്ല കാരണം ഒന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന നാട്ടന്മാർ ശ്രദ്ധിക്കുക ചേട്ടൻ ജെ ചേട്ടൻ ഇവരൊക്കെ ടോട്ടൽ അതിനെ മാറിയിട്ട് ഇന്ന രീതിക്കൊക്കെ വേണമെന്ന് അൻപർ പറയുക പടക്കം ബഷീറിൻ്റെ കോസ്റ്റ്യൂമൊക്കെ എങ്ങനെ പടക്കം ബഷീറൊക്കെ അല്ല അതൊക്കെ പിന്നെ ഇവിടെ പർച്ചേസ് ചെയ്ത് സാധാരണ ഉണ്ടാക്കി നമ്മൾ കഥാപാത്രം മേക്കപ്പ് മേക്കപ്പ്മാനും നമ്മളും കൂടെ ഇരുന്നിട്ട് കഥാപാത്രത്തിന് ഫോട്ടോ നമ്മൾ അപ്പിയറൻസ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അത് സംവിധായകനും കൂടെ കാണും ഇന്ന രീതിക്കൊക്കെ വേണം അതല്ലാതെ നമുക്കൊരു കഥാപാത്രത്തിൻ്റെ പേര് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അതിലേക്ക് പോകാൻ പറ്റില്ല അപ്പോൾ നമ്മളിപ്പോഴും എല്ലാം അങ്ങനെ തന്നെയാണ് സംവിധായകർ കാണുന്ന കാഴ്ചപ്പാടിൽ കൂടെ വേണം നമ്മൾ കോസ്റ്റ്യൂം ഡിസൈനർ സഞ്ചരിക്കാനേ പറ്റൂ നമുക്ക് നമുക്ക് ചില സാധനങ്ങൾ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുമെങ്കിലും ഒരിക്കലും പറ്റില്ല കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഡയറക്ടർ പറയുന്നതിൻ്റെ ഇതിലൂടെ നമുക്ക് പോകാൻ പറ്റുള്ളൂ ആ കഥാപാത്രം അയാളെ മനസ്സിൽ കാണുന്ന രീതിക്ക് അയാളെ ഹെൽപ്പ് ചെയ്യലാണ് നമ്മുടെ ഒരു കോസ്റ്റ്യൂം ഡിസൈനറെ നിലയ്ക്ക് നമ്മുടെ ഡ്യൂട്ടി അതിന് അവരുമായിട്ട് സഹകരിക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നമ്മളത് കമ്മിറ്റ് ചെയ്തായിരിക്കും അല്ലാതെ അവിടെ പോയിട്ട് സിനിമയിൽ പോയിട്ട് അവിടെ പോയിട്ട് ഉടക്കം ഉണ്ടാക്കുക അത് പല പല പടങ്ങളിൽ നമ്മൾ പല പല ടെക്നീഷ്യൻമാരെയും കണ്ടിട്ടുണ്ട് അത് കോസ്റ്റ്യൂമായാലും ക്യാമറമാൻ ആയാലും ആർട്ടായാലും അവർ വന്നിട്ട് പിന്നെ അവരുടേതായ രീതി അനുസരിച്ചിട്ട് ഒരു അഭിപ്രായം പറയും അത് പക്ഷേ അത് നമ്മൾ കമ്മിറ്റിയായിരിക്കും ഇതൊരു ചെറിയ സംവിധായകനായാലും നമ്മളതിൽ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡയറക്ട് പറയുന്ന രീതിയിൽ ആ സാധനം പൂർത്തീകരിച്ചു കൊടുക്കുക അതാണ് ബാധ്യത തലയുടെ ലുക്കിനെ കുറിച്ച് ലാലേട്ടന്റെ ഇൻട്രോ ലുക്കിനെ കുറിച്ച് ലുക്കിനെക്കുറിച്ച് എന്ന് പറഞ്ഞായിരുന്നു ഇങ്ങനെ വേണമെന്ന് ആദ്യമൊന്നും അത് അതൊക്കെ പിന്നീടാണ് നമ്മൾ ഷൂട്ടൊക്കെ തുടങ്ങി കുറേ നാൾ നാളിപ്പോൾ മട്ടാഞ്ചേരിയൊക്കെ ഷൂട്ട് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഇവിടെ നമ്മുടെ ആ സ്റ്റേഡിയത്തിൽ വന്നിട്ട് അർജ്ജ് ചെയ്യണം അതൊക്കെ ആ സോങ്ങിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് നമ്മളൊരു ഡിസ്കഷൻ ഉണ്ടാവും അന്നത്തെ ടൈമിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ മൂന്നും നാലും സോങ്ങ് ഈ ഡാൻസേഴ്സിനെയൊക്കെ വെച്ചിട്ടുള്ള ഒരു സോങ്ങ് ഉണ്ടാകുമ്പോഴത്തേക്ക് ഡാൻസ് മാസ്റ്റർ വരുന്നു നമ്മൾ ആർട്ട് കോസ്റ്റ്യൂം മേക്കപ്പ് ഇവരെല്ലാവരും കൂടെ ഇരുന്നിട്ട് ഇങ്ങനെ ഉണ്ടാകും അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുമ്പോഴത്തേക്ക് ആ പാട്ട് ഒന്ന് നമ്മൾ മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ പാട്ട് റെക്കോർഡ് ചെയ്ത് സോങ്ങ് വന്നതിന് ശേഷം കോസ്റ്റ്യൂമൊക്കെ തീരുമാനിക്കാൻ പറ്റുകയുള്ളൂ ആ സോങ്ങിൻ്റെ ഓളം അനുസരിച്ചാണ് അതിനെങ്ങനെയുള്ളൊരു സംഭവം ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിക്കുന്നത് അങ്ങനെ ഉണ്ടായ സാധനമാണ് ഇപ്പം കൺഫ്യൂഷൻ തീർക്കണേ എന്നുള്ള സോങ്ങ് ആയാലും ഈ പറയുന്ന ചോട്ട മുമ്പേ അങ്ങനെയുള്ളതൊക്കെ എപ്പോഴും ഹിറ്റാണ് സോങ് ആ ഒരു ഭയങ്കര ക്രൗഡും അത അങ്ങനെയൊക്കെ അതൊക്കെ സോങ് വരുമ്പോഴാണ് അതിനനുസരിച്ച് ഇത്ര ഡാൻസേഴ്സ് വേണം ഇത്ര കളർ ആവാം ഇങ്ങനെയുള്ള സ്ഥലമാവാം എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് അതനുസരിച്ച് തന്നെയാണ് അതിൻ്റെ കോസ്റ്റ്യൂമും അപ്പോൾ ഏതൊരു സോങ്ങിനായാലും അങ്ങനെയാണ് സോങ്ങുകൾ ഉണ്ടാകുന്നത് അടുത്ത സാരി ട്രെൻഡാക്കിയ സിനിമ ചോക്ലേറ്റ് ആ ചോക്ലേറ്റല്ല ആ സാരി ഭയങ്കര ട്രെൻഡായിരുന്നില്ലേ അത് സത്യത്തിൽ അത് ആ പടത്തിൽ അങ്ങനെ യൂസ് ചെയ്ത് ഇപ്പോഴത്തെ ഒരു മോഡേൺ സംഭവം യൂസ് ചെയ്തിരുന്നില്ല അതിന് അതിന് മുമ്പൊക്കെ ആ സാരി മറ്റേ ഇവരൊക്കെ ശാരദ ശാരദ മഠം പിന്നെ ഇവർ ഷീലാമ്മയൊക്കെ യൂസ് ചെയ്തിട്ടുള്ള സാധനമാണ് അത് പക്ഷേ ഇതിൽ വരുമ്പോഴത്തേക്ക് നമ്മളെന്താണെന്ന് വെച്ചാൽ നമ്മൾ ചില സോങ്ങുകൾ പിന്നെ പഴയ സോങ്ങുകൾ പല രീതിക്ക് പാടും ഒരു സോങ്ങിൻ്റെ ഇത് അത് പല രീതി അനുസരിച്ച് പാടുന്നതും അതിൻ്റെ മ്യൂസിക് മാറുന്നതനുസരിച്ച് നമ്മളത് രീതി വെച്ചിട്ട് ഇത്തിരി എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഇങ്ങനെ ഒരു സാധനം ചെയ്യുമ്പോഴത്തേക്ക് ആ ഏരിയ അത് മാറി പിന്നെ എവിടെ നോക്കിയാലും ചോക്ലേറ്റ് സാരി ചോക്ലേറ്റ് അതിൻ്റെ പേരെ അങ്ങനെ ആയി ചോക്ലേറ്റ് സാരി എന്നായി കടകളിൽ പോകുമ്പോഴത്തേക്കും ഒക്കെ അതിൻ്റെ പേര് ചോക്ലേറ്റ് സാരി എന്നായി അത് ഈ ആർട്ടിസ്റ്റുകൾ ആ ഒരു ആ സോങ്ങിൻ്റെ ഹിറ്റും ആ പടത്തിൻ്റെ ഹിറ്റുമാണ് അതിന് കൂടുതൽ പിന്നെ അതല്ല അതിലെ കോസ്റ്റ്യൂം രാജുവിൻ്റെ കോസ്റ്റ്യൂം തന്നെ രാജു ഇഞ്ച് ചെയ്ത് നമ്മൾ ഞാനത് എന്തെന്ന് വെച്ചാൽ ഒരു നല്ലൊരു സ്റ്റൈലൊരു ബെൽറ്റ് വാങ്ങി ഈ ബെൽറ്റ് കണ്ടിട്ട് അവിടെ അപ്പോഴുണ്ടാവുന്ന സാധനമാണ് ബെൽറ്റ് കണ്ടിട്ട് അതീക്ഷിട്ടാണ് ഈ ബെൽറ്റ് സൂപ്പർ ഇത് ഇത് കൊള്ളാണ്ട് ഇത് ഇങ്ങനെ കാണി അങ്ങനെയാണ് ഇത് ഇഞ്ച് ചെയ്തൊക്കെ കട്ടായിട്ട് വരുന്നത് ശരിയല്ലല്ലെന്ന് എഴുതിയിട്ടാണ് രാജു അതാണ് അപ്പോൾ ആ ആ അത് നന്നായിട്ടുണ്ട് അപ്പോൾ രാജു എങ്ങനെ ഇട്ട് വന്നപ്പോഴും നമ്മൾ ആ ഇത് ഓക്കെയാണ് അതിൻ്റെ സ്റ്റൈൽ ചെയ്ത് വന്നപ്പോഴത്തേക്ക് അത് ഓക്കെ അങ്ങനെ അങ്ങ് പോവാം പിന്നെ നമ്മൾ ആ പടത്തിൽ അത് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്തു പല സംഭവങ്ങളിലും അപ്പോൾ ഞാനും എന്ത് ചെയ്തു ഒരു ബെൽറ്റ് എൻ്റെ കയ്യിലുള്ളതായിരുന്നു ഞാൻ പിന്നെ പോയി ഡിഫറൻ്റ് ആയിട്ടുള്ള അങ്ങനെയുള്ള ബെൽറ്റും വാങ്ങി അന്ന് പ്രത്യേക എത്ര സിമ്മീസ് ഉണ്ടായിരുന്നു പെറ്റിക്കോട്ട് ഉണ്ടായിരുന്നു അല്ലല്ല അത് പിന്നെ അത് സ്റ്റിച്ച് ചെയ്ത് വെച്ചല്ലോ അത് സിനിമയുടെ ഒരു ഇതാണല്ലോ അതായത് നമ്മൾ പറയാൻ നല്ലത് അവരുടേത് ഒരിക്കലും നമുക്ക് എടുത്തിടാനായിട്ട് വരില്ല അപ്പോൾ അത് നമ്മളെന്തായാലും രണ്ട് മൂന്നെണ്ണം അതിന് അത് സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടായിരിക്കും ആ സംഭവം തുടങ്ങുന്നത് സിമ്മീസിൻ്റെ അത്ര എത്ര ദിവസം ഷൂട്ട് കുറേ ദിവസം അത് ഷൂട്ട് ചെയ്തു അത് അതല്ല ഞാൻ എപ്പോഴും ലൊക്കേഷൻ അന്നൊക്കെ വേറെ രണ്ട് മൂന്ന് മൂവി ഞാൻ ഞാനെന്ന അവിടെ കോളേജിൽ സോങ്ങിൻ്റെ ഷൂട്ട് എന്ന് പറഞ്ഞ് കഴിയുമ്പോഴും പ്രത്യേകം ഇത് ഇതിൻ്റെ സീൻ എടുക്കുന്നുണ്ട് പെറ്റി ദിവസങ്ങളും അത് കാരണം അത് കുറേ ഏരിയ വരുന്നുണ്ടല്ലോ അതുപോലെ ഭയങ്കര ക്രൗഡല്ലേ അത് ശരിക്കും ക്രൗഡിൽ അങ്ങനെ അത് അതാണ് ആർട്ടിസ്റ്റെന്ന് പറയുന്നത് രാജുവൊക്കെ അങ്ങനെ അതോ ഈ സത്യത്തിൽ ആ പടത്തിലൊക്കെ ആണ് രാജു ഒരു വേറൊരു ലൈനിലേക്ക് കയറി വരുന്ന മൂവിയാണ് അത് എനിക്ക് എപ്പോഴും ഞാൻ സ്വപ്നക്കൂട് ഈ പടം സ്വപ്നക്കൂട്ടിൽ പൃഥ്വിരാജിൻ്റെയൊക്കെ ആ ഒരു രസം പിന്നെ കോസ്റ്റ്യൂമൊക്കെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ തന്നെ ഒരു നല്ലൊരു ആർട്ടിസ്റ്റിൻ്റെ കയ്യിൽ അവരുടെ മാനറസത്തിലും കവറിലും അതൊക്കെ അങ്ങ് മാറിക്കോളും അതങ്ങ് മാച്ചാകും അതിന് കുറേ പൃഥ്വിരാജ് പടങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഈ ചാക്കോച്ചൻ പൃഥ്വിരാജ് ഇവരുടെയൊക്കെ ഒരു കോമ്പിനേഷൻ ചക്രം പിന്നെ സ്വപ്നക്കൂട് കുറേ പടം ഇതിൻ്റെയൊക്കെ പേരുകൾ തന്നെ ഇപ്പോൾ എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല പത്ത് പത്തിരുപത് ഇരുപത് പത്തിരുപത്തഞ്ച് പടം എന്തായാലും രാജുൻ്റെ പൃഥ്വിരാജിൻ്റെ പടം മാത്രം ഞാൻ ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരൊറ്റ സിനിമ നമ്മൾ നമ്മൾ രാഷാറിന്റെ രാക്ഷസി അതിൽ ശരിക്കും നൂലുണ്ടേട അന്ന് കയ്യിൽ കെട്ടിയ ഒരു തുണി ഉണ്ടായിരുന്നു അത് പിന്നെ ട്രെൻഡാണ് അത് തുണി അത് മറ്റേ ഇതിൽ വെച്ചിട്ട് ഇത് അത് കല്ലെടുത്ത് വെച്ചിട്ട് ചെയ്യുന്ന കല്ലെടുത്ത് വെച്ചിട്ട് പെനച്ച് കെട്ടാം ഇപ്പം നമുക്ക് വേണമെങ്കിലും ഇപ്പോഴും വേണമെങ്കിലും അത് കെട്ടാം അത് അത് പക്ഷേ സത്യത്തിൽ ഞാനത് ഞാനത് ചെയ്തത് അത് അങ്ങനെ ഒരു സംഭവം ചെയ്തതെന്ന് പറഞ്ഞാൽ രാജീവ് ഏട്ടൻ്റെ അപ്പുപ്പന്താടിയെന്നൊരു സീരിയലുണ്ടായിരുന്നു അതിലൊരു കുട്ടിച്ചാതനെ ഒരുക്കണം പലരും പല രീതിക്കുമുണ്ട് അപ്പോൾ നമ്മളിലുള്ള ഇത് അന്ന് ഓർണമെൻറ്റ്സ് വാങ്ങിക്കാൻ ഒരു 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 അല്ലാത്തൊരു സ്ഥലത്ത് ഒരു ഷൂട്ട് കിടക്കണം അപ്പം എൻ്റെ ഇരുന്ന കളർ തുണികൾ കണ്ടു ഞാൻ ഇതിനെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ചുരുട്ടി അതിനിപ്പോൾ ഒരു കല്ല് വെച്ചാൽ ആ കല്ലിൻ്റെ ഷേപ്പിൽ ആ സാധനം കിട്ടും എവിടെ ആണെങ്കിലും കിട്ടാം അപ്പോൾ ഒരു മുനി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാവി ഇത് തുണി അവിടെ ക്ലോത്ത് ഇട്ട് കഴിഞ്ഞാൽ അതിനെ വെച്ചിട്ട് ഇത് ഓരോ കെട്ടിട്ട് കെട്ടിട്ട ഇവിടെ കെട്ടി ഇവിടെയും കെട്ടിക്കൊടുത്താൽ മുനിയാവും അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ അങ്ങനെയുള്ള പിന്നെ ഈ നമുക്ക് നാടകം ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ പിന്നെ ഞാൻ ഈ കഥകളി കുട്ടിക്കാലത്ത് മുതാക്കല അമർ ദേവി ക്ഷേത്രം എന്ന് പറഞ്ഞ ക്ഷേത്രമുണ്ട് എല്ലാ വർഷവും കഥകളി വരും ഞാനപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടം അത് എന്തുകൊണ്ടാണ് അതൊക്കെ അത് ഈ ബ്ലഡിൽ എവിടെ ഇത് ഈ വരാനുള്ളത് കിടക്കല്ലേ അതുകൊണ്ടാണ് അതല്ല നമുക്ക് കോസ്റ്റ്യൂം ഡിസൈനിങ് കോഴ്സ് പഠിക്കാനോ അങ്ങനെയുള്ള ഒരു സ്ഥലത്തൊന്നും പോയി പഠിച്ചതല്ലല്ലോ അപ്പോൾ ഈ കഥകളിയൊക്കെ പോണുക ഓട്ടം തുള്ളൊരു കാര്യം അപ്പോൾ അവിടെയൊക്കെ ഇവരുടെ ഈ കളി കാണുന്നേക്കാളും എനിക്ക് ഇഷ്ടം ഓ മേക്കപ്പ് ചെയ്യണടത്ത് ഇത് കുത്തി കൊടുക്കണത് കാണുമ്പോൾ ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അത് ഞാൻ ചെയ്ത് അത് തന്നെ ചെയ്യാൻ അതിൻ്റെ എന്ന് പറഞ്ഞാൽ അവിടെ തൂക്കം നടക്കും അപ്പോൾ തൂക്ക കുട്ടികളെ ഒരുക്കാനും നമുക്ക് ഇത് കണക്കിതിൻ്റെ ഒരു ഈ വെച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ഓരോ കെട്ടും കെട്ട് ഇറക്കിയൊക്കെ റെഡിയാക്കി എടുക്കണത് അന്ന് ഈ സിനിമയും നാടകത്തിനുമൊക്കെ വരുന്നതിന് മുമ്പ് അപ്പോൾ അതൊക്കെ ഒരുപാട് ഗുണങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും നമ്മൾ വരുമ്പോൾ അതൊക്കെ എടുത്തിട്ട് നമുക്ക് ഓരോന്ന് ഇന്ന് അത് വലിയ മാർക്കറ്റിൽ ചെയ്യും ഭയങ്കര പൈസ വാങ്ങിയിട്ട് ചെയ്യാൻ പറ്റും മലയാളത്തിൽ ഏറ്റവും കൂടുതൽ റിസ്ക് എടുത്ത് ചെയ്തൊരു വർക്ക് മാമാങ്കോ അല്ലേ റിസ്ക് എടുത്ത് ചെയ്ത പടം ഗുരു അയ്യോ അത് ഇനി എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് തന്നെ എനിക്ക് സംശയമുള്ളൊരു ഏരിയ കാരണം ഒരു വർഷം എത്രയോ പേര് കയ്യും കാ ഇവിടെയൊക്കെ പൊ ി ഒലിച്ച് എൻ്റെ എല്ലാവരെയും ഈ മറ്റേ കറിക്കരിയണ ഫിംഗർ ക്യാപ്പൊക്കെ ഇട്ടിട്ടൊക്കെയാണ് പണി അത് എന്നാൽ പോലും ആ കയർ വരിയുമ്പോഴത്തേക്ക് നമുക്ക് സ്ഥിരം ചെയ്തുള്ള ജോലിയല്ലല്ലോ പക്ഷേ എല്ലാവർക്കും ആഗ്രഹം തുടങ്ങി ഇവരൊന്ന് ഷൂട്ട് തുടങ്ങും അതിനു മുമ്പ് ഇത് തീർക്കണം തീർക്കണം ഇത് വന്ന് ഒരെണ്ണം ഉണ്ടാക്കി കാണിച്ചിട്ട് അത് ഭയങ്കരമായിട്ട് രാജീവേട്ടൻ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ട് രാജീവേട്ടൻ കെട്ടിപ്പിടിച്ചത് ഉഗ്രനായിട്ടുണ്ട് ഇതൊക്കെ എന്താ ഐഡിയ എന്നാൽ പിന്നെ നമ്മളെ കെട്ടി വിട്ട് പോവുകയാണെങ്കിൽ നമ്മളിത് അങ്ങോട്ടുണ്ടാക്കാനും തുടങ്ങി അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന കാര്യം നടക്കൂല എല്ലാവരും ഈ നഖവും കൂട്ടവും പൊട്ടി അതല്ല അതിലെടുത്താണെങ്കിൽ ഉള്ള ഒരു പീൻ അത് ഡൈ ചെയ്യാൻ കൊണ്ടുപോകണതും അത് അവിടെ നിന്ന് ഓരോന്നും ഇതെല്ലാം വൈറ്റ് ക്ലോത്താണ് നമ്മൾ ഈ അത് ക്ലോത്ത് ചെയ്യാൻ നെയ് ചെയ്തെടുക്കണത് തന്നെ അവർ ആദ്യം ഇത്രയ്ക്ക് പെട്ടെന്ന് ചെയ്തു തരാമെന്ന് പറഞ്ഞു ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് അവർ വിചാരിച്ചാണെങ്കിൽ നെയ്യാൻ പറ്റുന്നില്ല അവരൊരു ദിവസം നൂറ് മീറ്ററൊക്കെ വെച്ചിട്ട് നമുക്ക് നെയ് തരാമെന്ന് പറഞ്ഞു അവരിത് അവരെ കൊണ്ട് അത് ആ ചാർജും പറഞ്ഞ് ഇവരെല്ലാവരും പ്രൊഡക്ഷനൊക്കെ അങ്ങ് പോവുകയും ചെയ്തു ഞാനാണ് ഈ റോഡിൽ നിന്ന് പോയിട്ട് ഈ നെയ്യണത് എന്ന് പറഞ്ഞാൽ ഈ വേസ്റ്റ് ഈ ബെഡ്ഷീറ്റ് ചെയ്തിട്ട് ഇടുന്ന വേസ്റ്റാണ് അത് അവരൊക്കെ പഴയ തറയിൽ കയറ്റിയിട്ട് അവർ ഇത് ഇണങ്ങൾക്ക് ചെയ്തതരാമെന്ന് പക്ഷേ ഇവരിത് വിചാരിച്ചപ്പോഴത്തേക്ക് പത്ത് മീറ്ററൊക്കെ ഒരു ദിവസം തീരണുള്ളൂ എന്ന് പറഞ്ഞാൽ പത്തിൽ ഒരു വാട്ട് കുറയാ അപ്പം നമുക്കും അതിൻ്റെ ടെൻഷൻ തുടങ്ങി കാരണം ഇത് ഇത്രയും കിട്ടിയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല പത്ത് മീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഡ്രസ്സിന് വേണം പത്ത് മീറ്റർ അത് ആ ഒപ്പം അതിൻ്റെ ടെൻഷൻ പിന്നെ അവരെ പിടിച്ചിട്ട് അവരെ കൊണ്ട് വേറെ വേറെ പഴയ തറി സ്ഥലത്തൊക്കെ ലേഡീസൊക്കെ നീത്ത് പഴയ ആൾക്കാരൊക്കെ പഠിച്ചവർ അവർ ഭയങ്കര പൈസ കുറവാണ് അപ്പോൾ ഈ നമ്മൾ ഏറ്റെടുത്ത് അപ്പോൾ അവരേക്കെ കൊടുത്തിട്ട് ഇത് പിന്നെയൊക്കെ അത് കുറേ പ്രാർത്ഥനയും ബുദ്ധിമുട്ടും അനുഭവിച്ച് ഭയങ്കരമായിട്ട് ഇത് ഇതൊരു പട ഗുരു ഓക്കെ ഇനി എന്താ അടുത്ത പരിപാടി ഡയറക്ഷനാണ് ഇല്ല ഡയറക്ഷൻ പരിപാടി കോവിഡിൻ്റെ സമയത്തൊരു സംഭവം സ്ക്രിപ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാനത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളൊരു സ്റ്റോറിയുണ്ട് അപ്പോൾ അത് ഞാൻ ആക്കിയിട്ടുള്ള അത് വേറൊരു രീതിക്കാണ് ഇ ഡിപ്പസ് എന്ന് പറയുന്ന സംഭവം അപ്പോൾ അതെനിക്ക് കോസ്റ്റ്യൂം ചെയ്യാൻ വേണ്ടിയിട്ടാണ് സത്യത്തിന് അതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കാര്യത്തിൻ്റെ ഒരു പരീക്ഷണം പരീക്ഷണം എന്ന് വെച്ചപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മൂവി മുത്തുരാജ് ആർ ഡയറക്ടർ മുത്തുരാജ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ ഇന്ത്യൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനറായ മുത്തുരാജ് അപ്പോൾ നമ്മൾ ഇന്ന് വരെ ഇന്ത്യൻ സിനിമയിൽ കണ്ടിട്ടില്ലാത്ത ഒരു മേക്കിംഗ് സ്റ്റൈലാണ് കാരണം ഫ്ലോറിന് പുറത്തല്ല ഫ്ലോറിനകത്താണ് കംപ്ലീറ്റ് ഷൂട്ട് നടക്കുന്നത് മിനിയേച്ചറുകളും കാര്യവും വെച്ചിട്ട് മൂവി ഫുള്ളായിട്ടും അപ്പോൾ അത് നമുക്ക് അതിൻ്റെ പിന്നിലാണ് അതിപ്പോൾ ഞാൻ ഇപ്പോൾ ശങ്കർ സാറിൻ്റെ പടത്തിന് പോലും ഞാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഫുൾ ടൈം ലൊക്കേഷൻ ഞാൻ വേറൊരു പടം ഒന്നും കമ്മിറ്റ് ചെയ്യില്ല അത് ഷൂട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഫുൾ ടൈം ലൊക്കേഷനിൽ ശങ്കർ സാറിൻ്റെ കൂടെ നിന്നിട്ട് ആ വർക്കുകൾ എങ്ങനെയാണെന്ന് പഠിക്കാനും കൂടെ നിൽക്കുകയാണ് മുമ്പൊക്കെ ഞാൻ അങ്ങനെ തന്നെ നിന്നിട്ടുണ്ട് പിന്നെയും അഞ്ചു വാറും പടമൊക്കെ വരുമ്പോഴത്തേക്കും ലൊക്കേഷനിലന്നും അധികം എപ്പോഴെങ്കിലും ഒക്കെ ചെല്ലുക പോവുക എന്നുള്ളൊരു ഇതേ ഉള്ളായിരുന്നു പക്ഷേ ഇപ്പോൾ ഇതിന് വേണ്ടി ശങ്കർ സാറിൻ്റെ ഒരു അവസരം കിട്ടിയപ്പോഴത്തേക്കും അതൊന്ന് പഠിക്കുക പിന്നെ സംവിധാനം എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല എന്നാൽ വളരെ എളുപ്പമാണ് പക്ഷേ അത് എന്താ പറയുക അതൊരു വേറൊരു ഏരിയയാണ് അതിന് ഒന്ന് ഒത്ത് കിട്ടിയൊക്കെ വരുന്ന എന്ന് പറയുന്ന പിന്നെ എൻ്റെ ഒരു സ്വാഭാവം വെച്ച് കിട്ടുമെന്നുള്ള കാര്യം വലിയ പാടാണ് കാരണം ഞാനീ അങ്ങോട്ട് പോയിട്ടുള്ളൊരു ഇടി കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇതുവരെയും ഇങ്ങനെയല്ലേ വന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു യോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്ന് നടക്കും നടന്ന വന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിന് പൂർണ്ണ തയ്യാറെടുപ്പിലുമാണ് എന്തായാലും അതിനെന്തെങ്കിലും ഒരു സാധനം ചെയ്യാൻ പറ്റണമെങ്കിൽ അതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു സംഭവം തന്നെയായിരിക്കും ചെയ്യുന്നത് അപ്പൊ എന്തായാലും താങ്ക് യു നമുക്കിനി പടം ഇറങ്ങി കഴിയുമ്പോൾ ഒന്നും കൂടി കാണാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഓക്കെ താങ്ക് യു ഓക്കെ